അസ്സാമലൈക്കും വരഹമത്തല്ലാ വാത്തു അലഹമുല്ലാറബിആാലമീൻ വസ്ലാത്തു വസ്സലാം അല അഷ്റഫു ലംബിയ ഇബ്വൽ മുർസലീൻ നബീന വ ഹബീബിന മുഹമ്മദിൻ വ അലിഹി വ അസ്ഹാബിഹി അസ്ബിഹിഹ്മാൻ വ അല മൻ തബി അഹുംബി ഹസ്സാനിൻലായീൻ അമ്മാബാദ് വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സത്യാന്വേഷികളായ സഹോദരങ്ങളെ എൻ്റെ ഈ സംസാരം സത്യമന്വേഷിക്കുന്ന മുഴുവൻ ആളുകൾക്കും വേണ്ടിയുള്ളതാണ് പ്രത്യേകിച്ചും മുജാഹിദ് പ്രസ്ഥാനത്തിലെ അത് ഏത് വിഭാഗമാകട്ടെ അതിലെ പ്രബോധകന്മാർക്കും സാധാരണക്കാർക്കും എല്ലാം വേണ്ടിയാണ് ഈ ഒരു സംസാരം എനിക്ക് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത് ശ്രദ്ധയോടുകൂടി നിങ്ങളത് കേൾക്കണം കാരണം വളരെ ഗൗരവമേറിയ ഒരു വിഷയത്തിൻ്റെ യാഥാർത്ഥ്യത്തെ വ്യക്തമാക്കുവാൻ വേണ്ടിയാണ് സംസാരിക്കുന്നത് ഒരല്പം സമയം ഞാൻ അധികമെടുത്താൽ പോലും ക്ഷമയോടുകൂടി നിങ്ങളിത് കേൾക്കുകയും മനസ്സിൽത്തി തന്നെ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുകയും മറ്റുള്ള ആളുകൾക്ക് കൂടി ഇതിൻ്റെ സന്ദേശം നിങ്ങൾ എത്തിച്ചു കൊടുക്കുകയും പരമാവധി ആളുകളിലേക്ക് ഇത് പ്രചരിപ്പിക്കുകയും ചെയ്യണം എന്ന് ആമുഖമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് നമുക്കൊക്കെ സുപരിചിതമാണല്ലോ യാ ഇബാദുള്ള എന്ന ഹദീസുമായി ബന്ധപ്പെട്ട കാര്യം ഒരാളൊരു യാത്രയിൽ മരുഭൂമിയിൽ അകപ്പെടുകയും വല്ല സഹായം ആവശ്യമായി വന്നാൽ അല്ലെങ്കിൽ വാഹനമൃഗം നഷ്ടപ്പെട്ടാലൊക്കെ നിങ്ങൾ യാ ഇബാദള്ളാ അഇനൂനി അള്ളാഹുൻ്റെ അടിമകളെ സഹായിക്കൂ എന്ന് പറയണം എന്ന നിലക്ക് വന്നിട്ടുള്ള ഹദീസ് ഈ ഹദീസുമായി ബന്ധപ്പെട്ടാണല്ലോ പിന്നീട് പല നിലക്കുമുള്ള പ്രശ്നങ്ങളുണ്ടായി ഒരു സംഘടനയിൽ വളരെ വലിയ പിളർപ്പുണ്ടായി പല നിലക്കുമുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി എല്ലാം നമുക്കറിയാം യഥാർത്ഥത്തിൽ ഈ ഹദീസ് പൂർവികർ എങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കിയത് എങ്ങനെയാണ് ഈ വിഷയത്തെ അവർ നോക്കിക്കണ്ടത് ഇതാണ് നമ്മൾ ആദ്യം പരിശോധിക്കുന്നത് രണ്ടാമത് നമ്മളിതിൽ പരിശോധിക്കുക ഈ ഹദീസിനെ ആരാണ് ദുരുപയോഗം ചെയ്തത് എന്തായിരുന്നു അവരുടെ വാദം മൂന്നാമത് അങ്ങനെ അവർ ദുരുപയോഗം ചെയ്തപ്പോൾ അഖിലിസുന്നയുടെ പണ്ഡിതന്മാർ അവർക്ക് ഏത് നിലക്കാണ് മറുപടി പറഞ്ഞിട്ടുള്ളത് ഈ മൂന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് ഇൻഷാ അള്ളാ ഞാൻ സംസാരത്തിലേക്ക് വേഗം പ്രവേശിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇമാം ബൈഹഖി റഹ്മത്തുല്ലാഹിഅലി അദ്ദേഹത്തിൻ്റെ അൽ ആദാബിൽ

വൃക്ഷത്തിൽ നിന്ന് വീഴുന്ന ഇലകൾ അത് എഴുതി വയ്ക്കലാണ് അവരുടെ ജോലി അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഒരു വിജന പ്രദേശത്ത് അകപ്പെടുകയും നിങ്ങൾക്ക് വല്ല സഹായവും ആവശ്യമായി വരികയും അല്ലെങ്കിൽ നിങ്ങൾക്കോ നിങ്ങളുടെ മൃഗത്തിനോ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാവുകയും ചെയ്താൽ ഫലിയക്കുൽ നിങ്ങൾ പറയണം അള്ളാഹുവിൻ്റെ അടിമകളെ സഹായിക്കൂ റഹിമക്കുമുള്ള അള്ളാഹു നിങ്ങളോട് കാരുണ്യം കാണിക്കട്ടെ അങ്ങനെ പറഞ്ഞാൽ ഫ ഇന്ന യു ആനു ഇൻഷാ അള്ളാഹ് ഇൻഷാ അള്ളാ അവർ സഹായിക്കപ്പെടുന്നതാണ് അപ്പോൾ ഇത് മരുഭൂമിയിൽ അതല്ലെങ്കിൽ വിജനപ്രദേശത്ത് എത്തിയാൽ ഒരു പ്രയാസം നേരിട്ടാൽ ഒരു സഹായം ആവശ്യം വന്നാൽ അല്ലെങ്കിൽ വാഹനമൃഗമൊക്കെ നഷ്ടപ്പെട്ടാൽ അത്തരം സന്ദർഭത്തിൽ പറയാൻ വേണ്ടി പഠിപ്പിക്കപ്പെട്ട ഒരു കാര്യമാണ് ഈ നിലക്കാണ് പൂർവികരായ പണ്ഡിതന്മാർ ഇത് മനസ്സിലാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത്തരം സാഹചര്യങ്ങളിൽ അവർ ഇപ്രകാരം ചെയ്തിരുന്നു അതുകൊണ്ടാണ് ഇമാം ബൈഹക്കിറഹമത്തുള്ള അലയെ രേഖപ്പെടുത്തുന്നത് ഹാ മൗക്കൂഫു അബ്ബാസിൻ ഇത് ഇബിൻ അബ്ബാസ്റീ അള്ള പറഞ്ഞതായിട്ടാണ് കാണുന്നത് നബിസ്ലാഹു അലൈ വസ്സലമയിലേക്ക് ചേർത്ത് പറയപ്പെട്ട റിവായത്തല്ല ഈ റിവായത്ത് മാത്രമല്ല അദ്ദേഹം പറയുന്നു അറിവുള്ള സ്വാലിഹീങ്ങളുടെ അടുക്കൽ ഇത് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് നോക്കൂ നിങ്ങൾ ഖുറാഫികളോ അതല്ലെങ്കിൽ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ഷിർക്കിൻ്റെ ആളുകളോ ഉപയോഗിച്ചു എന്നല്ല പറയുന്നത് സ്വാലിഹിങ്ങളായ അതും ഇൽമിൽപ്പെട്ട പണ്ഡിതന്മാരായ ആളുകൾ ഇതനുസരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് ലി കാരണം അവർക്ക് അവരുടെ അനുഭവങ്ങളിൽ നിന്ന് അപ്രകാരം സഹായം ലഭിച്ചിട്ടുണ്ട് അത് സത്യസന്ധമായി അവർക്കിടയിൽ അത് പുലർന്നിട്ടുണ്ട് അതുകൊണ്ട് അവരൊക്കെ ഇത് പ്രാവർത്തികമാക്കിയിട്ടുണ്ട് എന്നാണ് ഇമാം ബൈഹക്കിറമത്തല്ലാഹി അലൈ രേഖപ്പെടുത്തുന്നത് അപ്പോൾ ഇതിനെ പണ്ഡിതന്മാർ ഈ നിലക്കാണ് മനസ്സിലാക്കിയിട്ടുള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള ഒരു സാഹചര്യത്തിൽ പറയേണ്ടുന്ന ഒരു വാക്ക് അതിനുള്ള മറ്റൊരു തെളിവാണ് ഇമാം അമലുൽ ഇബിനുസുന്നിയുടെ അമലുലിയ എന്ന കിതാബ് അത് കാറുകളും ദുവാകളും ഫലായുൽമാളുകളൊക്കെ വിശദീകരിക്കുന്ന വമ്പിച്ചതായ ഒരു കിതാബാണ് അതിൽ അദ്ദേഹം നൽകുന്ന ഹെഡിങ് പോലും ബാബുമായ കൂലു ഇതൻ തുക ഒരാളുടെ വാഹനമൃഗം നഷ്ടപ്പെട്ടാൽ എന്താണ് പറയേണ്ടത് എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കറിയാമല്ലോ നബി സലാഹു അലൈ വസലമ്മ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ നമുക്ക് ചൊല്ലാൻ വേണ്ടി ചില ദിക്കറുകളും ദ്വാകളും പറഞ്ഞു തന്നിട്ടുണ്ട് വസ്ത്രം ധരിക്കുമ്പോൾ വസ്ത്രം അഴിച്ചു വെക്കുമ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു നാട്ടിൽ ചെന്ന് നമ്മൾ ഇറങ്ങിയാൽ വാഹനത്തിൽ കയറുമ്പോൾ ടോയ്ലറ്റിലേക്ക് കയറുമ്പോൾ ഇങ്ങനെ തുടങ്ങി വ്യത്യസ്ത സന്ദർഭങ്ങളിൽ നമുക്ക് പറയാൻ വേണ്ടി പലതും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടല്ലോ എന്നതുപോലെ ഒരാൾ മരുഭൂമിയിലകപ്പെട്ട് സഹായം ആവശ്യം വന്നാൽ പറയേണ്ട റസൂല് പഠിപ്പിച്ച ഒരു സുന്നത്ത് എന്നുള്ള നിലക്കാണ് പൂർവികരായ പണ്ഡിതന്മാരൊക്കെ ഇതിനെ കണ്ടിട്ടുള്ളത് ഇതാകട്ടെ അബ്ദുല്ലാഹുവിൻ റസൂൽ റദി അള്ളാഹു അൻഹുവിൽ നിന്ന് അള്ളാഹുവിൻ്റെ റസൂൽ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഉദ്ധരിക്കുന്നത് ഇത് ഫലത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനമൃഗം നഷ്ടപ്പെട്ടാൽ അള്ളാഹുവിൻ്റെ അടിമകളെ അവയെ പിടിച്ചു വെക്കൂ എന്ന് നിങ്ങൾ മൂന്ന് തവണ അല്ലെങ്കിൽ രണ്ട് തവണ പറയണം കാരണം അവിടെ ഹാദിറായ ചില അടിമകൾ അവിടെയുണ്ട് അവരവിടെ ഹാദിറാണ് നിങ്ങളവരെ കാണുന്നില്ലെങ്കിലും അവരവിടെ ഹാദിറാണ് അവർ നിങ്ങൾക്ക് വേണ്ടി അതിനെ പിടിച്ചു വെച്ച് തരും അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ പറയണമെന്നാണ് അപ്പോൾ അവർ മനസ്സിലാക്കിയത് എന്താണ് ഒരു വാഹനമൃഗം നഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ ഒരു സഹായം ആവശ്യം വന്നാൽ അള്ളാഹുവിൻ്റെ അടിമകളെ സഹായിക്കണമേ എന്ന് പറഞ്ഞാൽ അള്ളാഹു നിശ്ചയിച്ച ചില അടിമകൾ അവിടെ ഉണ്ടാകും അവർ സഹായിക്കും അപ്പോൾ ആ നിലക്ക് അവിടെ നിന്ന് ഇബാദല്ലാ എന്ന് പറയുക ആ വാക്ക് മാറ്റാൻ പാടില്ല ഇബാദല്ലാ എന്നതിൻ്റെ വ്യാഖ്യാനത്തിൽ അത് ജിന്നു വന്നു അതല്ലെങ്കിൽ മുസ്ലിം ജിന്നു വന്നു അല്ലെങ്കിൽ മലക്കുകൾ അതിൽ വരും എന്നതുകൊണ്ട് മലക്കുകളെ രക്ഷിക്കണേ അല്ലെങ്കിൽ ജിന്നെ സഹായിക്കണേ എന്നുപോലും അവിടെ പറയാൻ പാടില്ല അവിടെ ഇബാദല്ലാ എന്ന് പറയാൻ പറഞ്ഞാൽ ഇബാദല്ല തന്നെ അത് മലക്കാണോ ജിന്നാണോ തുടങ്ങിയ വ്യാഖ്യാനങ്ങളൊക്കെ വന്നതും അത് വരാനുള്ള കാരണവും മറ്റൊരു വിഷയമാണ് അത് നമുക്ക് പിന്നീട് പറയാം അതുകൊണ്ട് തന്നെ ആ വാക്കിനെ മാറ്റാൻ പാടില്ല ഏതുപോലെ ഏതുപോലെയെന്ന് ചോദിച്ചാൽ നമുക്കറിയാമല്ലോ ഈ ഒരു ദുആ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ചൊല്ലാൻ നബി അലൈഹി അലിസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് ഇവിടെ അള്ളാഹുവിൻ്റെ കലിമാത്തുകളെ കൊണ്ട് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കലിമാത്തുകളിൽ അഭയം തേടുന്നു എന്നാണല്ലോ ഉള്ളത് ആ കലിമാത്ത് എന്താണ് പണ്ഡിതന്മാർക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് അള്ളാഹുവിൻ്റെ കുൻ എന്ന് പറയുന്ന കലിമത്താണ് ഉദ്ദേശം അതല്ല പരിശുദ്ധ ഖുർആാനിലെ കലിമാത്തുകളാണ് ഉദ്ദേശം അതല്ല പ്രപഞ്ചത്തിലും ഷെറയിയായും അള്ളാഹു നിശ്ചയിച്ച എല്ലാ ഹുക്കുമുകളാകുന്ന കൗലാണ് അല്ലെങ്കിൽ കലിമത്താണ് ഉദ്ദേശം എന്ന് പലതും പറയപ്പെട്ടിട്ടുണ്ട് എന്ന് കരുതി നമുക്ക് ഔദുബി ബി കലിമാത്തില്ലാഹി എന്നതിന് ആ കലിമാത്തിന് പകരം ഈ വ്യാഖ്യാനത്തിലുള്ള ഏതെങ്കിലും ഒന്ന് കൊണ്ടുവന്ന് ഔദുബിൽ ഖുർആനി എന്നോ അല്ലെങ്കിൽ ഔദുബി കലിമത്തി കുൻ എന്നോ എന്നൊന്നും നമുക്ക് പറയാൻ പാടില്ലാത്തതാണ് കാരണം അള്ളാഹുവിൻ്റെ റസൂൽ ഒരു കാര്യം ഇങ്ങനെ പറയണമെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ പറയാൻ പാടുള്ളൂ അതിൻ്റെ വ്യാഖ്യാനം എന്തായാലും ശരി ആ വാക്ക് മാറ്റാൻ പാടില്ല അതുകൊണ്ട് തന്നെ പൂർവികരായ ആളുകൾ ആരും തന്നെ യാ ഇബാദല്ലാ എന്ന് പറയാനാണ് റസൂല് പഠിപ്പിച്ചത് അവരുടെ അടുക്കൽ അത് സ്ഥിരപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ യാ ഇബാദള്ളാ എന്നല്ലാതെ ജിന്നെ സഹായിക്കണേ അല്ലെങ്കിൽ മലക്കെ സഹായിക്കണേ എന്നിങ്ങനെ പ്രത്യേക വിഭാഗത്തിന് അവർ വിളിച്ചിട്ടില്ല ഏതെങ്കിലും പ്രത്യേക വ്യക്തികളെയും അവർ വിളിച്ചിട്ടില്ല മറിച്ച് റസൂൽ ഇങ്ങനെ പറയാൻ പറഞ്ഞു ഞങ്ങൾ അങ്ങനെ പറയുന്നു അപ്പോൾ അള്ളാഹു അവിടെ ഒരു സംവിധാനം ചെയ്യും അങ്ങനെ അള്ളാഹുവിൻ്റെ സഹായത്തോടു കൂടി അതവിടെ സംഭവിക്കും ഇത്രയേ അവർ കരുതിയിട്ടുള്ളൂ അതുകൊണ്ടാണ് അവർ പൂർവ്വകാല പണ്ഡിതന്മാർ അവരുടെ ഹദീസിൻ്റെ കിതാബുകളിലൊക്കെ ജിക്കറിൻ്റെ അധ്യായത്തിൽ ദുസ്സഫറിൻ്റെ യാത്രയിലെ ദയുടെ അധ്യായങ്ങളിലൊക്കെ ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അത് ആ പ്രത്യേക സന്ദർഭത്തിലേക്ക് മാത്രമുള്ളതാണ് പറയേണ്ട വാക്കുകളും വളരെ ക്ലിപ്തമാണ് അതിൽ നമ്മുടെ വക ഒരു നിലക്കും മാറ്റാൻ പാടില്ലാത്തതാണ് അൽ ആദാബു ഷറഇയിൽ ഇബിൻ മുഫ്ലി റഹ്മുല്ലാഹിഅാലി അദ്ദേഹം നൽകുന്ന അധ്യായത്തിൻ്റെ പേര് ഫസലുൻ ഫീമ യക്കൂലു മൻ ഇൻഫലത്തുഖ് ഒരാൾക്ക് വഴി തെറ്റിപ്പോയി അല്ലെങ്കിൽ മൃഗം നഷ്ടപ്പെട്ടു എങ്കിൽ അപ്പോൾ പറയേണ്ടത് എന്താണ് അപ്പോൾ ആ ഒരു പ്രത്യേക സാഹചര്യത്തിലേക്കുള്ളതാണ് എന്നർത്ഥം എന്നിട്ട് ഈ ഹദീസ് ഇബിനുസുന്നി കൊടുക്കുന്ന ഈ ഹദീസ് കൊടുത്തതിന് ശേഷം അദ്ദേഹം പറയുന്ന പറയുന്നൊരു വാക്കുണ്ട് എന്താണത് കാല അബ്ദുള്ള ഇബുനു ഇമാമിന അഹമ്മദ് ഇമാം അഹമ്മദ് ബുൻ അഹംബൽ റഹ്മത്തല്ലാഹിഅലിയുടെ മകനായ അബ്ദുള്ള പറയുന്നത് ഇത് ഇമാം അഹമ്മദ് മുൻഹംബൽ റഹമത്തുള്ള അലിയിലേക്ക് സ്ഥിരപ്പെട്ട സംഭവമാണ് എന്ന് ഇമാം അൽബാനി റഹ്മത്തുള്ളി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ സംഭവം സ്ഥിരപ്പെട്ടതാണ് എന്താണ് അദ്ദേഹം പറയുന്നത് സെമിയോ എൻ്റെ ഉപ്പ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് മിൻ വസലാസൻ ഫലം അസൽ ഔ ഔ കമാ കമാ എന്താ പറഞ്ഞിട്ടുള്ളത് എൻ്റെ ഉപ്പ പറഞ്ഞു അഥവാ ഇമാമു അഹിലുസ് അഹമ്മദ് ബിൻഹബൽ അറഹമത്തല്ല അലി അദ്ദേഹം പറയുകയാണ് ഞാൻ അഞ്ച് ഹജ്ജ് ചെയ്തിട്ടുണ്ട് അതിൽ ചില ചിലരിവായത്തിലുള്ളത് മൂന്നെണ്ണം നടന്നിട്ടും രണ്ടെണ്ണം വാഹനത്തിലും വേറെ ചിലതിലുള്ളത് മൂന്നെണ്ണം വാഹനത്തിലും രണ്ടെണ്ണം നടന്നിട്ടും ഏതോ ആകട്ടെ അങ്ങനെ ഒരിക്കൽ അദ്ദേഹത്തിന് വഴിതെറ്റിയപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്താണ് ഞാൻ പറയാൻ തുടങ്ങി യാ അലത്തരീഖ് അള്ളാഹുവിൻ്റെ അടിമകളെ നോക്കൂ ജിന്നെ നല്ല വിളിച്ചത് മലക്കെ എന്നല്ല വിളിച്ചത് അലത്തരീഖ് വഴി കാണിച്ചു തരണമേ എന്ന് അദ്ദേഹം ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചു അദ്ദേഹം പറയുകയാണ് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ ശരിയായ റൂട്ടിലേക്ക് എത്തുകയും ചെയ്തു അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ അത്തരമൊരു സന്ദർഭത്തിൽ ചൊല്ലാൻ വേണ്ടി പഠിപ്പിച്ച ഒരു കാര്യം ഒരു സുന്നത്ത് എന്നുള്ള നിലക്കാണ് അവരൊക്കെ അതിനെ കണ്ടിട്ടുള്ളത് ഇത് ഷെയ്ഖുൽ ഇസ്ലാം ഇബിനു തെയ്മിയ റഹ്മത്തുല്ലാഹി അലൈ അദ്ദേഹത്തിൻ്റെ അൽ കലിമു ത്വയിബിൽ ഇത് ഇതേ അധ്യായത്തിൽ കൊണ്ടുവരുന്നുണ്ട് അതേപോലെ തന്നെ മഹാനായ ഇബിനുൽ ഖയ്യീം അൽ ജൗസീയ റഹ്മത്തുല്ലാഹി അലൈ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അൽ അൽവാബിലു അസയ്യീബിലും ഇതേ കാര്യം തന്നെ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട് അവരൊക്കെ അതിന് നൽകിയിട്ടുള്ള അധ്യായത്തിൻ്റെ പേര് തന്നെ ഫിദ് ഒരു മൃഗം നഷ്ടപ്പെട്ടാൽ അത്തരം സന്ദർഭത്തിൽ എന്താണ് പറയേണ്ടത് ഇത് തന്നെ നമുക്ക് കാണാൻ സാധിക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇമാം നവവി നവബി റഹ്മുള്ള ഇമാം നവവി നവബി റഹ്മുള്ള ബാബുമായ കൂലു ഇതൻ ഫലത്തുഹു വാഹന മൃഗം നഷ്ടപ്പെട്ടാൽ എന്താണ് പറയേണ്ടത് എന്ന അധ്യായം എന്നിട്ട് അദ്ദേഹം ഈ ഹദീസുകളെല്ലാം കൊണ്ടുവന്നതിന് ശേഷം അദ്ദേഹം പറയുന്ന ശ്രദ്ധേയമായൊരു വാക്കുണ്ട് അത് ഞാൻ എൻ്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് അദ്ദേഹം പറഞ്ഞു ഹക്ക അലി ബഹദുന അൽ കിബാർ കിബാറുഫിൽ ഇൽം ഇൽമിൽ കിബാറുകളായ എന്ന് പറഞ്ഞാൽ വലിയ പണ്ഡിതന്മാർ എൻ്റെ ഷെയ്ഖുമാരിൽപ്പെട്ട വലിയ പണ്ഡിതന്മാർ അവർക്ക് ഇതേപോലെ വാഹന മൃഗം നഷ്ടപ്പെട്ട സന്ദർഭത്തിൽ വക്കാനെ യരിഫുഹാദൽ ഹദീസ് അവർക്ക് ഈ ഹദീസുകൾ അറിയാമായിരുന്നു അപ്പോൾ അവർ ഫകാലഹു ഈ ഹദീസിലുള്ളത് പോലെ യാ ഇബാദുല എഹിസു അള്ളാഹുവിൻ്റെ അടിമകളെ മൃഗത്തെ പിടിച്ചു അവർ പറഞ്ഞപ്പോൾ ഫഹബസഹഅഅ അല്ലാഹു അലഹിം ഫിൽഹാൽ അള്ളാഹു സുഹാനോത്തൽ അവർക്ക് വേണ്ടി പിടിച്ചു വെച്ചു നോക്കൂ നിങ്ങൾ അള്ളാഹു പിടിച്ചു വെച്ചു എന്നാണ് പറയുന്നത് കാരണം തത്തുല്യമായൊരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒന്ന് ചൊല്ലാൻ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്ഥിരപ്പെട്ടതാണെങ്കിൽ അവിടെ തീർച്ചയായും ആ അടിമയെ സഹായിക്കുന്നത് ആരാണ് യഥാർത്ഥത്തിൽ അള്ളാഹു ഉസ്മാൻ താലയാണ് അവൻ നിശ്ചയിച്ച കാരണങ്ങൾ അവിടെ പ്രവർത്തിക്കുന്നു എന്നല്ലാതെ അള്ളാഹുവാണ് സഹായിക്കുന്നത് അതുകൊണ്ട് അള്ളാഹു അവർക്ക് പിടിച്ചു വെച്ചു കൊടുത്തു എന്നാണ് പറഞ്ഞത് ഏതെങ്കിലും ജിന്ന് പിടിച്ചു വെച്ചു ഏതെങ്കിലും മലക്ക് പിടിച്ചു വെച്ചു എന്നങ്ങനെ അയ്യനായി തയ്യൻ ചെയ്ത് പറയാതെ അള്ളാഹു ഇടപെട്ടു അതാണ് അവരൊക്കെ മനസ്സിലാക്കിയത് അന വക്കുന് തുറത്തൻ മജമാഅത്തിൻ ഞാൻ ഒരു ജമാഅത്തിന്റെ കൂടെയായിരുന്നു നോക്കൂ അദ്ദേഹം സ്വന്തം അനുഭവം പറയുകയാണ് ഇമാം നവവി റഹ്മുള്ള അലി ആരാണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ടതില്ലോ എന്നിട്ട് അദ്ദേഹം പറയുകയാണ് വ ഒരു ബഹീമത്തൊരു മൃഗം അവരിൽ നിന്ന് തെറ്റിപ്പോയി അവർക്കതിനെ പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ എനിക്ക് ഹദീസ് അറിയാമായിരുന്നു അതുകൊണ്ട് ഞാൻ ആ ഹദീസ് പറഞ്ഞു സബബിൻ കലാം ഈ കലാമല്ലാതെ മറ്റൊരു കലാമും ഞാൻ അവിടെ പറഞ്ഞിട്ടില്ല പക്ഷെ റസൂല് പഠിപ്പിച്ചതുപോലെ ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ ആ മൃഗം അവിടെ നിൽക്കുകയുണ്ടായി വേറൊരു സബബും ഞാൻ അവിടെ കണ്ടിട്ടില്ല എന്നാണ് അപ്പോൾ അതൊരു സബബായിട്ടാണ് അവർ കണ്ടത് നോക്കൂ നിങ്ങൾ യാ ഇബാദുള്ള അല്ലെങ്കിൽ യാ ഇബാദുള്ള എഹ്ബിസു എന്ന് റസൂല് പറഞ്ഞതാണ് റസൂല് പറഞ്ഞത് നമ്മൾ പറയുമ്പോൾ അതൊരു സബബായി വർത്തിക്കുന്നു അപ്പോൾ അള്ളാഹു നിശ്ചയിച്ച അത് മലക്കുകളാവാം ജിന്നുകളാകാം എന്തുമാകട്ടെ ആരാകട്ടെ അത് പിടിച്ചു വയ്ക്കുന്നത് ഇനി ഇതൊന്നുമല്ലാത്ത മറ്റു സൈന്യങ്ങളാകട്ടെ ആരാണെങ്കിലും ശരി ആ പറയലിനെ ഒരു സബബായി കണ്ടു എന്നല്ലാതെ ജിന്നുകളെ വിളിക്കുക അതല്ലെങ്കിൽ മലക്കുകളെ വിളിക്കുക എന്നിട്ട് ജിന്നേ മലക്കേ ഈ സന്ദർഭത്തിൽ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പറയാനുള്ള ഒരു തെളിവേ അല്ലാതെ ആ നിലക്ക് പറയാനും പറ്റൂല ഹദീസിൽ വന്ന വാക്കുകൾ മാത്രമേ അവിടെ പറയാൻ പാടുള്ളൂ അപ്പോൾ ദിഖറുകളുടെ അത് അതല്ലെങ്കിൽ ഒരു പ്രത്യേക സന്ദർഭത്തിൽ മറ്റേതൊരു സന്ദർഭത്തിലും അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചതുപോലെയുള്ള ഒരു കാര്യം ഈ ഒരു സന്ദർഭത്തിലും പറയുക എന്നുള്ള നിലക്കാണ് സലഫുസ്വാളിയങ്ങളൊക്കെ ഈ ഹദീസിനെ മനസ്സിലാക്കിയവരൊക്കെ പറഞ്ഞിട്ടുള്ളത് ഈ ഹദീസ് സ്വഹീഹാണെന്ന് കരുതിയവരൊക്കെ ആ നിലക്കാണ് ഇതിനെ മനസ്സിലാക്കിയിട്ടുള്ളതും അതുകൊണ്ട് തന്നെ ഈ ഹദീസിനെ ഹസൻ എന്ന് വിശേഷിപ്പിച്ച പണ്ഡിതന്മാരുണ്ട് ഇമാം അൽബാനി റഹ്മത്തുല്ലാഹിഅലി അദ്ദേഹത്തിൻ്റെ ഹദീസ് ഹാദീസുൽഫിൽ പറയുന്നത് അല്ലെ ഹസ്സനഹുൽ ഹാഫിൾ ഇബിൻ അബ്ബാസ് റതി നഹുവിൽ നിന്ന് വന്നിട്ടുള്ള ആ മൗക്കൂഫായ ആ ഹദീസിനെ അല്ലെങ്കിൽ മർഫൂ ആ ഹദീസിനെ ഹസൻ എന്ന് ആര് വിശേഷിപ്പിച്ചിട്ടുണ്ട് ഇബ്ൻ ഹജർ അല്ല കലാനി റഹ്മത്തുള്ളാലേ വിശേഷിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല കാനൽ ഇമാം അഹമ്മദ് യു ഇമാം അഹമ്മദ് റഹ്മുള്ള അലൈഹി ഈ ഹദീസിനെ ശക്തിപ്പെടുത്തിയ ആളാണ് കാരണം ലി അന്നഹു അന്ന ഹുഖ് അമിലബിഹി കാരണം ഈ ഹദീസനുസരിച്ച് ആര് പ്രവർത്തിച്ചിട്ടുണ്ട് മഹാനായ ഇമാം അഹമ്മദ് ബുൻ ഹംബൽ റഹമത്തുള്ള അലേ പ്രവർത്തിച്ചിട്ടുണ്ട് ഇമാം നവവി റഹമത്തുള്ള അലേയും പ്രവർത്തിച്ചിട്ടുണ്ട് കിബാറുകളിൽപ്പെട്ട ഇൽമിലെ കിബാറുകളിൽപ്പെട്ട ആളുകൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് ഇമാം നബവി റഹ്മത്തുള്ള അലി പറഞ്ഞിട്ടുണ്ട് ഇതേ കാര്യം ഇമാം ബൈഹക്കി റഹ്മത്തുള്ള അലഹി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ ഇതിനെ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു ദിക്കറായിട്ടാണ് ഇത്തരം സന്ദർഭത്തിൽ ചൊല്ലേണ്ടുന്ന ഒരു ദ്വാ ആയിട്ടാണ് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചൊരു സുന്നത്തായിട്ടാണ് അവരതിനെ കണ്ടിട്ടുള്ളത് അതുകൊണ്ടാണ് ഇമാം അൽബാനി റഹ്മത്തുള്ള അലി പോലും അദ്ദേഹത്തിൻ്റെ സിൽസിലത്തുൽ ഹദീസുള്ള ഈഫയിൽ പറഞ്ഞത് ഈ ഹദീസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞു പല പണ്ഡിതന്മാർക്കും അതിൽ നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഒരു പോയിൻ്റ് പറയുകയാണ് അല്ല ഇബാദ തുല من التجارب سيما ما كان منها في أمر غيبي كهذا الحديث فلا يجوز الميل إلى تصحيحه بالتجربة كيف وقد تمسك به بعضهم في جواز الاستغاثة بالموتى عند الشدائد وهو شرك خالص والله المستعان إمام الباني رحمة الله عليه رأيك أنا العبادات عبادات اد أدو أنوبوانغل كوند نمكو سيگري كامبتولا إنه ورنه ജിന്നിനുള്ള ഇബാധത്ത് എന്നാണോ ഉദ്ദേശിച്ചത് മലക്കുകൾക്കുള്ള ഇബാധത്ത് എന്നാണോ ഉദ്ദേശിച്ചത് ഏതെങ്കിലും മനുഷ്യർക്കുള്ള ഇബാദത്ത് എന്നാണോ ഉദ്ദേശിച്ചത് അല്ല അദ്ദേഹം ഉദ്ദേശിച്ചത് ഇതൊരു തിക്റാണെങ്കിൽ ഇതൊരു ദ്വഴ ആണെങ്കിൽ അത് റസൂല് പഠിപ്പിച്ചതാണെങ്കിൽ തീർച്ചയായും അത് ഇബാദത്തിൻ്റെ ഭാഗമായി വരുന്നതാണ് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചത് നമ്മൾ ആ സുന്നതനുസരിച്ച് ചെയ്യുമ്പോൾ അത് ഇബാദത്തിൻ്റെ ഭാഗമായി വരുന്നതാണ് പക്ഷേ അത് ഇന്നാൾക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് ഇന്ന പണ്ഡിതൻ അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞ് സ്വീകരിക്കരുത് മറിച്ച് ഹദീസ് സ്വഹീഹാണെങ്കിലേ അത്തരം അമലുകൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നിട്ട് അദ്ദേഹം പറയുകയാണ് പ്രത്യേകിച്ചും ഖൈബിയായ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന രൂപത്തിലുള്ളത് വ്യക്തമായും നമുക്കെന്ത് വേണം ഹദീസിൻ്റെ പിൻബലം സ്വഹീഹായ ഹദീസിൻ്റെ പിൻബലം വേണം അതുകൊണ്ട് തന്നെ ഈ ഹദീസിനെ സ്വഹീഹാക്കാവുന്ന കാര്യങ്ങളൊന്നും കാണുന്നില്ല പ്രത്യേകിച്ചും അതുകൊണ്ട് തന്നെ നമുക്കതിനെ സഹീഹാക്കാൻ വകുപ്പില്ല കാരണം പ്രത്യേകിച്ചും മരിച്ചു പോയ മഹാത്മാക്കളെ പ്രയാസഘട്ടങ്ങളിൽ വിളിച്ചു പ്രാർത്ഥിക്കാൻ തെളിവായി സൂഫിയാക്കളായ ആളുകൾ അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കാൻ തെളിവ് അന്വേഷിക്കുന്ന ആളുകൾ ഇത്തരം ഹദീസുകളെ ദുരുപയോഗം ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ചും ഈ ഹദീസിനെ നമുക്ക് ഏതെങ്കിലും നിലക്ക് പണ്ഡിതന്മാരുടെ അനുഭവം വെച്ചുകൊണ്ട് സഹീഹാണെന്ന് പറയാൻ പറ്റൂല എന്നാണ് അദ്ദേഹം പറഞ്ഞത് വളരെ സത്യമാണ് ഹദീസ് സ്ഥിരപ്പെടണമെങ്കിൽ ഒരു സുന്നത്ത് സ്ഥിരപ്പെടണമെങ്കിൽ സ്വഹീഹായ ഹദീസ് ഉണ്ടായിരിക്കണം എന്നാൽ ആ ഹദീസുകളിലൊക്കെ ദുർബലതയുണ്ട് എന്നുള്ളത് എല്ലാവരും വ്യക്തമാക്കിയ കാര്യമാണ് ആ ഹദീസ് ഏത് നിലക്കാണ് ദുർബലമായിട്ടുള്ളത് ഹദീസിൻ്റെ സനതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഇൻഷാല്ല മറ്റൊരു സന്ദർഭത്തിൽ ഒരു ദറസിൽ നമുക്ക് നമുക്ക് വിശദീകരിക്കേണ്ടതുണ്ട് ആ സന്ദർഭത്തിൽ നിങ്ങളത് ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ച വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ഇത്തരത്തിലുള്ള ദ്വായിനെയും ദിഖറിനെയും ഇതേപോലെയുള്ള കാര്യങ്ങളെയുമൊക്കെ പണ്ഡിതന്മാർ റസൂല് പഠിപ്പിച്ചൊരു ദിക്കറായി അല്ലെങ്കിൽ ഒരു ദ്വാ ആയി ഒരു പ്രത്യേക സന്ദർഭത്തിൽ പറയേണ്ട കാര്യങ്ങളായിട്ടൊക്കെ മാത്രമേ ഈ പണ്ഡിതന്മാരൊക്കെ കണ്ടിട്ടുള്ളൂ അതല്ലാതെ ജിന്നിനോട് വിളിച്ച് സഹായം തേടാനുള്ള ഒരു അസിർ പഠിപ്പിക്കുന്ന ഒരു മത്തിനായിട്ട് ഈ ഹദീസിനാരും കണ്ടിട്ടില്ല ജിന്നിനെയോ മലക്കിനെയോ വിപൽ ഘട്ടങ്ങളിൽ വിളിക്കാനുള്ള ഒരു പ്രത്യേക നിർദ്ദേശം എന്നുള്ള നിലക്കാണ് ഈ ഹദീസ് വന്നത് എന്നും ഇവരാരും തന്നെ മനസ്സിലാക്കിയിട്ടില്ല ശേഷം അദ്ദേഹം ഞാനത് ദൈർഘ്യം ഭയന്നുകൊണ്ട് ഉദ്ധരിക്കുന്നില്ല ജമ്മുൽ കലാമിൽ ഇമാം ഹറവി റഹമത്തുല്ലാഹി അലി അബ്ദുല്ലാഹിബിൻ മുബാറക് റഹ്മത്തുള്ള അലി ഇതേപോലെ വഴിയിൽപ്പെട്ട് അദ്ദേഹത്തിന് വഴിതെറ്റിയപ്പോൾ ചില ആളുകൾ ഈ ഹദീസിനെക്കുറിച്ച് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ ഹദീസിനെക്കുറിച്ചുള്ള അറിയിപ്പ് ലഭിച്ചു അപ്പോൾ അദ്ദേഹം അതിൻ്റെ സനദ് പരിശോധിക്കാൻ തുടങ്ങി ഫൽ തുൽ ജുസ് അൻദുറ ഇസ്നാദഹു അൻതുറു ഇസ്നാദഹു ഇതിൻ്റെ സനത് അത് സ്ഥിരപ്പെട്ടിട്ടുണ്ടോ എന്ന് ഞാൻ പരിശോധിക്കാൻ തുടങ്ങി എന്നിട്ട് ഹറവി അറഹത്തുള്ള അലി പറയുകയാണ് ഫലം അനി അബി ഇസ്നാദഹു അദ്ദേഹം ഇസ്നാദ് കാണാത്ത അദ്ദേഹത്തിന് ബോധ്യപ്പെടാത്ത ഒരു ദുആആ നടത്താൻ അദ്ദേഹം തയ്യാറായില്ല എന്നാണ് നോക്കൂ അവിടെയും അൻയദു അനിയദുൾ അബിദ്വാ എന്നാണ് പറഞ്ഞത് ഒരു ദ്വാ നടത്താൻ അദ്ദേഹം തയ്യാറായില്ല ആരോട് ദ്വാ മലക്കിനോടോ അല്ല ജിന്നിനോടുള്ള ദ്വയോ അല്ല മറിച്ച് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചൊരു കാര്യം ചെയ്യുമ്പോൾ അത് അള്ളാഹുവിനുള്ള ഇബാദത്തായി അള്ളാഹു പഠിപ്പിച്ചൊരു തിക്കറായി ദ്വ ആയി അല്ലെങ്കിൽ ഒരു സുന്നത്തായി ഒരു പ്രവൃത്തിയായിട്ടാണ് അവരൊക്കെ അതിനെ കണ്ടിട്ടുള്ളത് പക്ഷേ സനത് സ്ഥിരപ്പെടാത്തത് കൊണ്ട് അദ്ദേഹം അത് ചെയ്തില്ല അതല്ലാതെ ജിന്നിനെ വിളിക്കാനുള്ള സനദ് മലക്കിനെ വിളിച്ച് പ്രാർത്ഥിക്കാനുള്ള സനത് ആ നിലക്കുള്ള ദുവാ അല്ല ഇവിടെ ഉദ്ദേശിച്ചത് നേരത്തെ ഇമാം അൽബാനി പറഞ്ഞ ആ ഇബാദത്താണ് പിന്നീട് ഇമാം അൽബാനി റഹ്മത്തുള്ള അലി തൊഹ്ഫത്തുദാ കിരീനിൽ മഹാനായ ഇമാം ഷൗക്കാനി റഹ്മത്തുള്ള അലി പറഞ്ഞ ശ്രദ്ധേയമായ ചില പോയിന്റുകൾ കൊണ്ടാണ് ഈ വിഷയം സമർത്ഥിക്കുന്നത് അദ്ദേഹം പറഞ്ഞു ഇമാം ഷൗഖാനി റഹമത്തുള്ള അലി പറയുകയാണ് അസ്സുന്നതു തസ്ബുത്തു ബി മുജറദി തെജുബ തെജുറുബ കൊണ്ട് അനുഭവങ്ങൾ കൊണ്ടൊന്നും ഒരു സുന്നത്ത് സ്ഥാപിക്കപ്പെടുകയില്ല അത് ഈ വിഷയത്തിലും പറയപ്പെട്ടിട്ടുണ്ട് അത് വളരെ കൃത്യമായി ഇമാം അൽബാനി അറമ്മത്തുള്ള അലയെ രേഖപ്പെടുത്തുകയാണ് അപ്പോൾ ചുരുക്കത്തിൽ ഈ ഹദീസിൽ ദുർബലതയുണ്ടെങ്കിൽ പോലും ഈ ഹദീസിനെ പൂർവ്വികരായ പണ്ഡിതന്മാരും അതേപോലെ തന്നെ ആധുനികരായ പണ്ഡിതന്മാരുമൊക്കെ ഈ ജിക്കറിനെ ഈ ദ്വായെ അവർ മനസ്സിലാക്കിയിട്ടുള്ളത് ജിന്നിനോടുള്ളൊരു വിളിച്ചു പ്രാർത്ഥനയായിട്ടോ അല്ലെങ്കിൽ ജിന്നിനോട് സഹായം തേടുക എന്നതുമായിട്ടോ അല്ലെങ്കിൽ മലക്കിനോട് സഹായം തേടുക എന്നുള്ള നിലക്കല്ല ആ ഒരു ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടല്ല അവരാരും ഇതിനെ വീക്ഷിച്ചിട്ടുള്ളത് മറിച്ച് സഫറിൻ്റെ ദുഅ അല്ലെങ്കിൽ ഇതേപോലൊരു സാഹചര്യത്തിൽ പറയേണ്ട റസൂല് പഠിപ്പിച്ചൊരു സുന്നത്ത് എന്നുള്ള നിലക്കൊക്കെ മാത്രമേ പ്രിയപ്പെട്ടവരെ അത് കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് യാ ഇബാദുള്ള എന്ന ഹദീസും ജിന്നിനോടുള്ള ഇസ്തിയാനയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല രണ്ടും രണ്ട് സബ്ജക്റ്റാണ് അതിന് യാതൊരു ബന്ധവുമില്ല അത് പിന്നീട് അതിൻ്റെ വ്യാഖ്യാനവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ വന്നപ്പോൾ വന്ന ചർച്ചകൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ആ ഇബാദുള്ള എന്നുള്ളതും ജിന്നിനോടുള്ള ഇസ്തിയാന എന്നുള്ളതും കൂട്ടിക്കുഴച്ചുകൊണ്ട് പറയേണ്ട ഒരു വിഷയം തന്നെ അല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടെ എന്ന് പറയാൻ പറഞ്ഞാൽ ഇബാദള്ള തന്നെ അതിനപ്പുറത്തേക്ക് വേറെ ഒന്നിലേക്ക് പോകേണ്ടെന്നൊരു വിഷയം അവിടെ വരുന്നില്ല പൂർവികരാരും അങ്ങനെ പോയിട്ടുമില്ല എന്നാൽ പിന്നീട് സംഭവിച്ചത് ഇത് രണ്ടാമത്തെ മേഖലയാണ് പിന്നീട് സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാമല്ലോ കുബൂരികളായ ആളുകൾ അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കാൻ പല നിലക്കും ദുർവ്യാഖ്യാനങ്ങൾ നടത്തുന്ന ആളുകൾ അവർക്ക് എന്ത് കിട്ടിയാലും അവർ തെളിവാക്കും നമുക്കറിയാമല്ലോ പരിശുദ്ധ ഖുറാനിലെ ആയത്തുകൾ പോലും അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കാൻ തെളിവാണെന്ന് പറയുന്ന ആളുകളല്ലേ പിന്നെ അവർക്ക് എന്താണ് ദുർവ്യാഖ്യാനിക്കാൻ പറ്റാത്തത് അവരിങ്ങനെ പലതും അന്വേഷിക്കുന്ന കൂട്ടത്തിൽ അള്ളാഹുവിനോട് മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കുവാൻ പാടുള്ളൂ അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കരുത് അമ്പിയാക്കളോട് ഔലിയാക്കളോട് ജിന്നുകളോട് മലക്കുകളോട് മഹാന്മാരോട് ആരോടും വിളിച്ചു പ്രാർത്ഥിക്കുവാനോ സഹായം തേടുവാനോ പാടില്ല എന്ന് അഖിലുസുന്നൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ പറഞ്ഞപ്പോൾ പ്രത്യേകിച്ചും മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തല്ലാഹി അലി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള തൗഹീദിലേക്കുള്ള ദഅവത്ത് ശക്തമായ സന്ദർഭങ്ങളിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ വാദങ്ങൾക്കെതിരിലും അഖിലുസുന്നയുടെ പണ്ഡിതന്മാർക്കെതിരിലും തങ്ങളുടെ വാദം സമർത്ഥിക്കുവാൻ വേണ്ടി ചില കുബൂരി പണ്ഡിതന്മാർ ചില സൂഫി പണ്ഡിതന്മാർ ഈ ഹദീസിനെ മറ്റു പലതിനെയും ദുരുപയോഗം ചെയ്യുന്നത് പോലെ അവർ ഇതിനെയും ദുരുപയോഗം ചെയ്തു അങ്ങനെ ഈ ഒരു ദിക്റിൽ വന്ന ഈ ഹദീസിനെ യാ ഇബാദല്ലാ എന്ന് വിളിക്കണമെന്ന് പറഞ്ഞ ഹദീസിനെ അവർ മരിച്ചുപോയ മഹാത്മാക്കളെയും റിജാലുൽ ഖൈബിൽപ്പെട്ട ജിന്നുകളെയും അതേപോലെ തന്നെ മനുഷ്യരെയും മഹത്വക്കളെയുമൊക്കെ വിളിക്കാൻ അവർ തെളിവാക്കിയിട്ട് പറഞ്ഞു ഈ ഹദീസിലുള്ളത് അവരെ വിളിക്കാനാണ് എന്ന് യഥാർത്ഥത്തിൽ ആരും അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല ആ നിലക്കൊന്നും അവർ മനസ്സിലാക്കിയിട്ടില്ല എന്നാൽ ഇവർ പറഞ്ഞു അവിടെ യാ ഇബാദല്ല എന്നതുകൊണ്ടുള്ള ഉദ്ദേശം മഹാന്മാരാണ് ഔലിയാക്കളാണ് അമ്പിയാക്കളാണ് എന്ന വാദവുമായി അവർ വന്ന സന്ദർഭത്തിൽ പണ്ഡിതന്മാർക്ക് അവരെ കൂടി കൈകാര്യം ചെയ്യേണ്ടി വന്നു ഈ ഹദീസിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വന്നു അതിനുള്ള ഏതാനും ചില ഉദാഹരണങ്ങൾ മാത്രം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അൽ ഇമാം അബ്ദുൽ അസീസ് ഇബിന് മുഹമ്മദ് ബിൻ സയൂദ് റഹിമഹുല്ല ഇദ്ദേഹം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മുള്ള അലിയുടെ സമകാലീനാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മുള്ളി അലയിൽ നിന്ന് ദീനു പഠിച്ച ആളാണ് അതോടൊപ്പം സൗദി അറേബ്യയുടെ ഭരണാധികാരിയായി ഇദ്ദേഹം ഉണ്ടായിരുന്നു മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മുള്ള അലേക്ക് അഭയം നൽകിയ സുയൂദ് കുടുംബത്തിലെ അവരുടെ മകനാണ് യഥാർത്ഥത്തിൽ അൽ ഇമാം അബ്ദുൽ അസീസ് ബിന് മുഹമ്മദ് ബിന് സറൂദ് റഹിമഹുല്ല അദ്ദേഹം ജനിച്ചത് ഹിജറ വർഷം ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മൂന്നിലാണ് വഫാത്തായത് ഹിജറ വർഷം ആയിരത്തി ഇരുന്നൂറ്റി പതിനെട്ടിലാണ് ഇന്ന് വർഷം എത്രയാണെന്ന് നമുക്കറിയാം അപ്പോൾ എത്ര വർഷങ്ങൾക്ക് മുമ്പാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ള അലിയുടെ കാലഘട്ടം അതൊക്കെ നമുക്കറിയാമല്ലോ ആ കാലഘട്ടത്തിൽ അദ്ദേഹം ഇസ്ലാമിൻ്റെ ഒരു സന്ദേശം വിശാലത്ത് ഇലാഹിൻ്റെ എന്താണ് ഇസ്ലാമിൻ്റെ സന്ദേശം എന്താണ് എന്ന ഒരു റിസാലത്ത് അദ്ദേഹം എല്ലാ നാടുകളിലേക്കും എഴുതി അയക്കുകയുണ്ടായി ആ റിസാല നമുക്ക് റിസാലത്തുൽ ഇസ്ലാം ഫിമ അനൽ ലി എന്ന പേരിൽ ആ കിതാബ് വേറെയും പല പേരിലും ആ കിതാബ് ആ റിസാല വന്നിട്ടുണ്ട് ആ റിസാലയിൽ അന്ന് അദ്ദേഹം അഥവാ വർഷങ്ങൾക്ക് മുമ്പ് എത്ര വർഷങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു اطريم ورشاتكمب قدهم قرنا واجهم استدل به علينا في جواز دعوه غير الله في <applause> المهمات قوله صلى الله عليه وسلم في الحديث الذي رواه ابن مسعود اذا فلت دابت احدكم في ارض فلات فلينادي عباد الله احبسوا يا عباد الله احبسوا ان حديث نمقدرل او അള്ളാഹു സുബാനഹുഅല അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് നമ്മൾ പറഞ്ഞപ്പോൾ പാടുണ്ട് വിഷമഘട്ടങ്ങളിൽ അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കാമെന്ന് കുബൂരികൾ സൂഫിയാക്കൾ നമുക്കെതിരിൽ തെളിവാക്കുന്നതിൽ പെട്ടതാണ് ഈ ഒരു ഹദീസ് അപ്പോൾ നോക്കൂ ആരാ തെളിവാക്കിയത് അദ്ദേഹം പറയാണ് ഇത് സൂഫികൾ കുബൂരികൾ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അറഹു കാലഘട്ടത്തിൽ വഹാബിയത്തിനെതിരെ എന്ന് പറഞ്ഞുകൊണ്ട് വഹാബികൾക്കെതിരെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ തെളിവ് കൊണ്ടുവന്നതാണ് ഇത് സെലഫികൾ കൊണ്ടുവന്നതല്ല അഹലുസുന്നയുടെ ആളുകളല്ല ആ നിലക്ക് അതിനെ തെളിവാക്കിയത് അഹിലുസുന്നയുടെ ആളുകൾ എങ്ങനെയാണ് അതിനെ കണ്ടതെന്ന് ഞാൻ വിശദീകരിച്ചു അതിന് അദ്ദേഹം നൽകിയ മറുപടി ശ്രദ്ധിക്കൂ നിങ്ങൾ അദ്ദേഹം പറയുകയാണ് ഹദൈനിൽ ഹദീസൈനി രണ്ട് ഹദീസുകൾ കൊണ്ടുവരുന്നുണ്ടല്ല ഞാൻ വായിക്കുന്നില്ല ഹദൈനിൽ ഹദീസൈനി ഈ രണ്ട് ഹദീസും ദുർബലമാണെങ്കിൽ പോലും അതിൽ ഇവർ പറഞ്ഞതിന് തെളിവില്ല നോക്കൂ രണ്ടും ലൈഫാണ് باشا در اندلوم إيفارو برانيا وغادت ولا في الحديث <applause> المتقدم قبلهما على دعاء اصحاب القبور كعبد القادر الجيلاني من قطر شاسع بلا ولا من عند قبره من عند قبره ولا ينادى غيره لا الأنبياء ولا الأولياء إنما غايته أن الله عز وجل جعل من عباده من لا يعلمهم إلا هو سبحانه وما يعلم جنود ربك إلا هو. അദ്ദേഹം പറയുകയാണ് ഈ ഹദീസ് ദുർബലമാണ് ഇനി ദുർബലമാണെങ്കിൽ പോലും ഇവർ പറഞ്ഞതിന് അബ്ദുൽ ഖാദർ ജീലാനിയെ പോലെയുള്ള മഹാന്മാരെ ദൂര നാട്ടിൽ നിന്ന് ദൂരപ്രദേശങ്ങളിൽ നിന്ന് തന്നെ വിളിക്കുവാനോ ഇനി അതെല്ലാം കബറിൻ്റെ അടുത്ത് പോയി തന്നെ വിളിക്കുവാനോ അല്ലെങ്കിൽ ഏതെങ്കിലും അമ്പിയാക്കളും ഒക്കെ വിളിക്കപ്പെടാനോ ഒന്നും തന്നെ ഈ ഹദീസിൽ തെളിവില്ല അത് ദുർബലമാണെങ്കിൽ പോലും അതിൽ തെളിവില്ല മറിച്ച് ഇന്നമാ ഗായത്തു അതുകൊണ്ടുള്ള ഏറിയാലുള്ള ഉദ്ദേശം എന്തേ ഉള്ളൂ അള്ളാഹ് ഉസ്മാനോത്താൽ അവൻ്റെ അടിമകളിൽ ചില ആളുകൾ അവിടെ നിശ്ചയിച്ചിട്ടുണ്ട് ആ അടിമകളെക്കുറിച്ച് നമുക്കാർക്കും അറിയില്ല അതുകൊണ്ട് തന്നെ അവർ മാത്രമാണ് ഇവിടെ ഉദ്ദേശം എന്നിട്ട് അദ്ദേഹം പ്രത്യേകം പറഞ്ഞു ശ്രദ്ധിക്കുക വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞു എന്നാൽ ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തിയെ വിളിക്കാൻ ഈ ഹദീസിനെ ആരെങ്കിലും തെളിവാക്കിയാൽ അവർ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ കളവ് പറയുകയാണ് എന്നാണ് അങ്ങനെ ജീവിതത്തിൽ ഉടനീളം പറയേണ്ട ഒരു വിഷയവുമല്ല ഇത് യാ എന്നുള്ളത് ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ ഇൻ ഔനൻ ഹംലി ഔ ഹദീസ് ഈ ഹദീസ് സ്വഹീഹാണെന്ന് സങ്കല്പിച്ചാൽ തന്നെ ഇത് എല്ലാ സന്ദർഭത്തിലും പറയേണ്ടതല്ല മറിച്ച് ആ ഹദീസിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് വാഹനം നഷ്ടപ്പെട്ടാലോ ഒരു സഹായം ആവശ്യപ്പെട്ടാലോ ആണ് അപ്പോൾ അതൊരു പ്രത്യേക സന്ദർഭത്തിലുള്ളതാണ് എന്നിരിക്കെ അതിനെ മറ്റു സന്ദർഭങ്ങളിലേക്ക് കൊണ്ടുവരാൻ പാടില്ലാത്തതാണ് കാരണം നമുക്കറിയാം ഓരോ സന്ദർഭത്തിലും അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ച ദിക്കൃകൾ ദുവാകൾ അത് ആ സമയത്തേ പാടുള്ളൂ അപ്പോൾ ഹദീസ് സ്ഥിരപ്പെട്ടാൽ തന്നെ ഇത് മരുഭൂമിയിലകപ്പെട്ട് തത്യമായൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ പറയേണ്ടതാണ് അല്ലാതെ എല്ലാ സന്ദർഭത്തിലേക്കും ഇതിനെ തെളിവാക്കുന്ന കുബൂരികളുടെ ആ നിലപാട് ശരിയല്ല മാത്രമല്ല ഇതും റിജാലുൽ ഗൈബിൽപ്പെട്ട അമ്പിയാക്കളെയോ ഔലിയാക്കൾ അല്ലെങ്കിൽ റിജാലുൽ ഗൈബിൽപ്പെട്ട ജിന്നുകൾ മനുഷ്യർ തുടങ്ങിയവരൊന്നും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നില്ല നിങ്ങളുടെ വാദവുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല അള്ളാഹു നിശ്ചയിച്ച ചില അടിമകൾ അവിടെ ഉണ്ട് അവരെ സഹായിക്കും എന്നതിനപ്പുറത്ത് വേറെയൊന്നും ഇതിൽ കരുതാൻ പാടില്ല എന്ന് വളരെ കൃത്യമായി ഒരുപാട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ വിഷയത്തിൽ ഖണ്ഡനം എഴുതപ്പെട്ടിട്ടുണ്ട് അത് കൊബൂരികൾക്കുള്ള ഖണ്ഡനമാണ് സൂഫികൾക്കുള്ള ഖണ്ഡനമാണ് ഇതേ കാര്യമാണ് ഇന്നും കേരളത്തിലെ മുജാഹിദുകൾ വളരെ വ്യക്തമായി സൂഫികളോട് പറയുന്നത് യാ ഇബാതല്ലാ എന്ന ഹദീസ് ദുർബലമാണ് ഇനി സഹീഹാണെന്ന് നിങ്ങൾ ഏതെങ്കിലും നിലക്ക് നിങ്ങൾ വാദിച്ചാൽ പോലും അതിൽ മൈദീഷെയ്ഖിനെ വിളിക്കാനോ ബദരീങ്ങളെ വിളിക്കാനോ ഉള്ള ഒരു തെളിവ് അതിൽ കാണുന്നില്ല മറിച്ച് അതിൽ അള്ളാഹു നിശ്ചയിച്ച ചില അടിമകൾ ഹാളിറായ അടിമകൾ അവിടെ ഉണ്ടാകാം അതാർ തന്നെയാകട്ടെ ആരുണ്ടായാലും ശരി ഇബാദല്ലാ എന്നെ വിളിക്കാൻ പാടുള്ള അതി സഹീഹാണെങ്കിൽ തന്നെ അതേപോലെ തന്നെ അവരൊക്കെ ഹാളിറാണ് ഹയ്യാണ് സാധാരണ സൃഷ്ടികൾക്ക് കഴിയുന്ന കാര്യവുമാണ് അതിനപ്പുറത്ത് നിങ്ങൾ അള്ളാഹു അല്ലാത്ത റായിബുകളോട് മരിച്ചുപോയവരോട് അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങളൊക്കെ ചോദിക്കാൻ ഇതിനെ ഒരിക്കലും തെളിവാക്കാൻ പറ്റൂല എന്ന് നമ്മൾ പറഞ്ഞത് ഇതേ കാര്യം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇവിടെ പറയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനി മറ്റൊരു കിതാബാണ് ഇൻസാൻ അൻ ദഹലാൻ ഇത് വളരെ ശ്രദ്ധേയമായ കിതാബാണ് മുഹമ്മദ് ബഷീർ ഇബിൻ മുഹമ്മദ് ബിൻ ബദറുദ്ദീൻ അസ്സഹ് സുവാനി അൽ ഹിന്ദി ഹിജറ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിയാറിലാണ് അദ്ദേഹം മരണപ്പെട്ടിട്ടുള്ളത് ഒരു നൂറ്റാണ്ടിന് മുമ്പ് അല്ലെങ്കിൽ ഒന്നര നൂറ്റാണ്ടിന് മുമ്പ് ഒക്കെ എഴുതപ്പെട്ടിട്ടുള്ള കിതാബാണിത് ഈ കിതാബ് അദ്ദേഹം എഴുതിയത് തന്നെ ഷെയ്ഖ് ദഹലാൻ്റെ വസ്വാസുകൾക്കെതിരിലാണ് ഷെയ്ഖ് ദഹലാൻ എന്തിനാണ് കിതാബ് എഴുതിയത് അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന് സ്ഥാപിക്കാൻ വേണ്ടി അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ റിസാലയിൽ അദ്ദേഹം പറഞ്ഞത് ഈ ദഹലാനെ റിസാല എനിക്ക് കാണാൻ സാധിച്ചു അതല്ലാതെ അഹലുസുന്നയുടെ പണ്ഡിതന്മാർ ജിന്നിനെയും മലക്കിനെയും ഒക്കെ വിളിക്കാൻ വേണ്ടി തേടിപ്പിടിച്ചു കൊണ്ടുവന്നതല്ല കുബൂരികൾ ദുർവ്യാഖ്യാനിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് ആ ദുർവ്യാഖ്യാനം കണ്ടപ്പോൾ അതിന് റദ്ദു പറയാണ് അതിന് ഷേഖ് ദഹലാൻ കൊടുത്ത കിതാബിൻ്റെ പേര് തന്നെ അദ്ുറുസനീയ ഫിർറദ്ദിയ അല വഹാബിയ വഹാബികൾക്കുള്ള മറുപടിയെന്ന് പറഞ്ഞു കൊണ്ടാണ് ആ കിതാബ് എഴുതിയത് അതിലാണെന്ത് നിങ്ങളല്ലേ പറയുന്നത് മരിച്ചു പോയെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റൂലെന്ന് അപ്പോൾ യാൾ ഇബാദല്ല എന്നുണ്ടല്ലോ എന്ന് വഹാബികൾക്കെതിരെയുള്ള മറുപടി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആര് കിതാബ് എഴുതുന്നത് ഷേഖ് ദഹ്ലാൻ കിതാബ് എഴുതുന്നത് അതിനെക്കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ വാദങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഇദ്ദേഹം പറയുന്നത് സിയാനത്ത് ഉൽ ഇൻസാനിൽ പറയുന്നത് ഫുഡ ആരിയത്തൻ സിദ്ഖി വൽ ഹഖിൽ മുബീൻ അദ്ദേഹത്തിൻ്റെ വാദങ്ങളൊക്കെ തന്നെ നഗ്നമായിരുന്നു സത്യം അതിലില്ലായിരുന്നു ഹക്കതിലില്ലായിരുന്നു മറിച്ച് പൊള്ളവാദങ്ങൾ മാത്രമാണ് ആ പൊള്ളവാദങ്ങളെന്ന് പറഞ്ഞു കൊണ്ടാണ് ആ വാദത്തെ ഖണ്ഡിക്കുന്നത് അതിൽ എന്താണ് നേരത്തെ പറയപ്പെട്ട ഹദീസുകളൊക്കെ കൊണ്ടുവരികയാണ് ഒരുപാട് ഹദീസുകൾ കൊണ്ടുവരികയാണ് പലരും ഉദ്ധരിച്ച കിതാബ് കൊണ്ടുവരികയാണ് അതിനുള്ള മറുപടി എന്താണ് ബഷീറസ് സഹസ്വാനിയുടെ മറുപടി എന്താണ് അദ്ദേഹം പറഞ്ഞു ഹാദൽ ഹദീസ് വൈഫ് ഈ ഹദീസ് വൈഫാണ് ദുർബലമാണ് ഒന്നാമത്തെ മറുപടി നമ്മളൊക്കെ നൽകുന്ന മറുപടിയാണ് എന്നിട്ട് അദ്ദേഹം പറയുകയാണ് എനിന്ന് നമ്മളങ്ങ് സങ്കല്പിക്കുക എന്നാൽ പോലും ഫഫീഹി മാ അത് ജീവിച്ചിരിക്കുന്ന ആളുകളോട് അവർക്ക് കഴിയുന്ന സാധാരണ സൃഷ്ടികൾക്ക് കഴിയുന്ന ഒരു വിഷയം അതും ജീവിച്ചിരിക്കുന്ന ഒരാളോട് ചോദിക്കലാണ് വഹാദ മിമി ജവാസി അത് അനുവദനീയമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ എന്നാൽ ഷെയ്ഖ് ദഹലാൻ ചെയ്ത എന്താണ് മരിച്ചുപോയ ജീവനില്ലാത്ത ആത്മാവില്ലാത്ത ആളുകളെ വിളിക്കാൻ തെളിവാക്കുന്നത് ജീവിച്ചിരിക്കുന്ന ഹാദറുള്ള ആളുകളോട് അവരുടെ കഴിവിൽപ്പെട്ട കാര്യം ചോദിക്കുന്ന ഹദീസിനെ ആ ഹദീസിനെ നിർജീവ വസ്തുക്കളോട് ചോദിക്കാൻ തെളിവാക്കുന്നത് വലിയ അത്ഭുതം തന്നെ എന്ന് അദ്ദേഹം പറയുന്നു ഫിൽ എന്നാൽ ഹദീസിൽ പറഞ്ഞ യാ ഇബാദുല എന്നുള്ളത് ജമാദാത്തുകളല്ല മരിച്ചവരല്ല ജീവിച്ചിരിക്കുന്നവരാണ് ഹാദറുകളാണ് അവരോട് ആവശ്യപ്പെടുന്ന കാര്യം തന്നെ ഹബിസു ആ മൃഗത്തെ പിടിച്ച് വെക്കണേ ഏതൊരാൾക്കും ഏതൊരു അഹാദുൽ ഉൽ സാധിക്കുന്ന കാര്യമാണ് അതെങ്ങനെയാണ് മരിച്ചുപോയവരോട് പോയവരോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ തെളിവാകുന്നത് ഖായിബുകളോട് വിളിച്ചു പ്രാർത്ഥിക്കാൻ അതെങ്ങനെയാണ് തെളിവാകുന്നത് അവർ ഹാളിറാണല്ലോ ആണല്ലോ അഹിയായികളാണല്ലോ എന്ന് ഖണ്ഡനം പറയുകയാണ് ചെയ്തിട്ടുള്ളത് മാത്രമല്ല വീണ്ടും മറ്റൊരു ഹദീസ് ഷേഖ് ദഹ്ലാൻ തെളിവാക്കിയപ്പോൾ അതിനും അദ്ദേഹം നൽകുന്ന മറുപടി ഫല ഹദീസുൽ ആ ഹദീസും എന്നിട്ടും അദ്ദേഹം കൊണ്ടു പറഞ്ഞു വദാലിക ലാ അദ്ദേഹം പറയുകയാണ് ഇനി ഹദീസ് സ്ഥിരപ്പെട്ടാൽ തന്നെ ജീവിച്ചിരിക്കുന്ന ആളുകളോട് അവരുടെ കഴിവിൽപ്പെട്ട ഒരു കാര്യം ചോദിക്കുന്ന വിഷയമേ അതിൽ ഉള്ളു അദ്ദേഹം പറയുകയാണ് മരിച്ചു പോയവരെ ജീവനില്ലാത്തവരെ വിളിക്കാൻ ജീവിച്ചിരിക്കുന്നവരെ വിളിച്ചത് തെളിവാക്കിയ ആള് അയാൾക്ക് യാതൊരു നിലക്കും ഒരു ഹള്ളും ബുദ്ധിയില്ല എന്ന് പറഞ്ഞാൽ ഒരു നിലക്കും ബുദ്ധി ഇല്ലാത്ത ഒരാളായി പോയല്ലോ അത്രക്കും വിഡിത്തപാടല്ലോ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്നാണ് ഈ മഹാപണ്ഡിതൻ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇനി മറ്റൊരു കിതാബ് നോക്കൂ ഈ കിതാബ് അബ്ദാരിഖ് മാദിഖിൽ മാരിഖ് എന്ന് പറയുന്ന കിതാബ് ഈ കിതാബിൻ്റെ മു സുലൈമാൻ ഇബ്നു സഹ്മാൻ റഹ്മത്തുല്ലാഹിഅലൈ അദ്ദേഹം ഹിജറ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതിൽ വഫാത്തായിട്ടുള്ള വളരെ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന പണ്ഡിതനാണ് അദ്ദേഹം ഈ കിതാബ് എഴുതുന്നതും മറ്റൊരു സൂഫി പണ്ഡിതന് റദ് പറഞ്ഞുകൊണ്ടാണ് അതാണ് അദ്ദേഹം ആ കിതാബിൽ പറയുന്നുണ്ട് ഇന്നി റിസാലത്തിൻ ഇന്നീ ഖതുൻ മു അലിഫുഹു റജു ഇറാഖ് യുക്കാലു ജമീൽ അഹാവി എന്ന് പറയുന്ന ഇറാഖുകാരനായ ഒരാൾ അയാൾ തൻ്റെ കിതാബിൽ ജമാഫിഹീബത്തു വത്തുറഹാത്ത് വൽ വൽഅാലീൽ അൽ മുൻഖറാറ്റ് തൻ്റെ കിതാബിൽ ഒരുപാട് കളവുകളും അതേപോലെ തന്നെ വഴിപിഴപ്പിക്കുന്ന യാതൊരു ഉപകാരവുമില്ലാത്ത കുറേ കാര്യങ്ങൾ നിറച്ച ഒരു കിതാബാണ് എനിക്ക് കാണാൻ സാധിച്ചത് അപ്പോൾ ആ വ്യക്തിക്കുള്ള മറുപടിയാണ് അദ്ദേഹം എന്താണ് പറയുന്നത് ശേഷം അദ്ദേഹം പറയുന്നുണ്ട് കാലൽ ഇറാഖി ഈ ഇറാഖുകാരൻ പറയുകയാണ് മിൻഹ മാ റവാഹു തൊബറാനി എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം തൊബറാനിയും ബൈഹഖിയും അതേപോലെ തന്നെ ഉദ്ധരിച്ചതൊക്കെ കൊണ്ടുവന്നു അതേപോലെ തന്നെ ഇബ്നുൽ ഖൈം ജൗസിയ റഹ്മത്തുല്ലാഹി അലി അതേപോലെ തന്നെ ഇബിനുദ്ധൈമിയ അവരൊക്കെ അത് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാചാലമായി വിശദീകരിച്ചു ഈ ഇറാഖുകാരനായ വ്യക്തി അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാനാണ് ഇതൊക്കെ തെളിവ് എന്നദ്ദേഹം വാദിച്ചപ്പോൾ അതിന് നൽകപ്പെട്ട മറുപടിയിൽ ഷെയ്ഖ് സുലൈമാൻ റഹ്മത്ത് ലാഹി അലൈ അദ്ദേഹം അതിന് നൽകുന്ന മറുപടി ശ്രദ്ധിക്കുക കുല്ലു അസാനീദ് ലാ മിൻ മഖാൽ ഇതിൻ്റെ റിവായത്തുകളൊന്നും മക്കാലിൽ നിന്ന് മുക്തമല്ല എല്ലാ സനദലും പ്രശ്നമുണ്ട് എനി ഇനി അത് സ്വഹീഹാണെന്ന് വിചാരിച്ചാൽ പോലും അത് ജീവിച്ചിരിക്കുന്ന ആളുകളെ വിളിക്കുന്നതേ അതിലുള്ളൂ ഒക്കോലും അവരോടാണ് കാര്യം ആവശ്യപ്പെടുന്നത് മാ ഉാലൈ അതാ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് കഴിയുന്ന വിഷയവുമാണ് അപ്പോൾ കഴിയുന്ന ഒരു വിഷയം ജീവിച്ചിരിക്കുന്ന ഒരാളോട് ചോദിക്കുന്നതിന് പ്രാർത്ഥനയെന്ന് പറയാൻ സാധിക്കുകയില്ലല്ലോ അതാണ് വദാലിക്ക മിമ്മാലായ ജഹദ് ഹു അഹദുൻ അതിനെ ആരും നിരാകരിക്കില്ല എന്ന് പറഞ്ഞാൽ അത് പ്രാർത്ഥനയാണെന്ന് ആരും പറയുകയില്ല എന്നിരിക്കെ വ ഐദാമിൻ ഖബൂരിൽ അൽിയ സ്വാലിഹീൻ എന്നാൽ ഇതും കബറാളികളായ ഔലിയാക്കളോടും സാലിയങ്ങളോടും അഥവാ മരണപ്പെട്ടവരോട് ഇസ്തിഹാസം നടത്തുന്നതും ഇതും തമ്മിൽ എന്ത് എന്താണുള്ളത് കാരണം അവരൊക്കെ മരിച്ചുപോയി ഹാദറുകളല്ല ഹയ്യാകളല്ല മാത്രമല്ല ചോദിക്കുന്ന വിഷയങ്ങളൊക്കെ എന്താണ് രോഗം മാറ്റണേ കുട്ടികളെ തരണേ സ്വർഗ്ഗത്തിലാക്കണേ പാപം പുറത്തു തരണേ എന്നിങ്ങനെ സൃഷ്ടികൾക്ക് കഴിയുന്ന കാര്യവുമല്ലോ ചോദിക്കാറുള്ളത് അപ്പോൾ സൃഷ്ടികൾക്ക് കഴിയാത്ത സൃഷ്ടാവിന് മാത്രം കഴിയുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ ജീവിച്ചിരിക്കാത്ത ആളുകളോട് ചോദിക്കുന്നത് ഹാദറല്ലാത്ത ആളുകളോട് ചോദിക്കുന്നത് അതൊക്കെ എങ്ങനെയാണ് ഹാദറുള്ള ജീവിച്ചിരിപ്പുള്ള ആളുകളോട് അവരുടെ കഴിവിൽപ്പെട്ടത് ചോദിച്ചതുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തെ ഹദീസ് സഹീഹാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് തെളിവാക്കാൻ പറ്റുക എന്നാണ് അദ്ദേഹം വളരെ കൃത്യമായി മറുപടി പറഞ്ഞിട്ടുള്ളത് പിന്നീട് അൽ ഇറാഖി അദ്ദേഹം പറഞ്ഞത് ഫൽ ഹദീസ് മറ്റൊരു നിലക്ക് ഇത് വഹാബികൾക്ക് ഖണ്ഡനമുണ്ട് കാരണം അതെന്താണ് ഖായിബിനെ വിളിക്കൽ അതിലുണ്ടല്ലോ ഗായിബുകളെ വിളിക്കാൻ പാടില്ല എന്നാണ് വഹാബികൾ പറയുന്നത് എന്നാൽ ഇവിടെ കാണുന്നില്ലല്ലോ അപ്പോൾ അത് ഗായിബിനെ വിളിക്കലല്ലേ മയ്യത്തിനെ വിളിക്കുന്നത് പോലെയല്ലേ എന്ന് ആ വ്യക്തി വീണ്ടും വാദിച്ചപ്പോൾ അതിനും ഇദ്ദേഹം നൽകിയ മറുപടി നേരത്തെ പറഞ്ഞതുപോലെ ഇതും തള്ളപ്പെടുന്നതാണ് കാരണം ഇവിടെ പറഞ്ഞ ആ ഇബാദുകൾ ഇബാദുകൾബുകളല്ല നമുക്കറിയാമല്ല വന്നത് എന്നാണ് അവിടെ ഹാലിറാണെന്നാണ് പറഞ്ഞത് ഗായിബ് എന്നല്ല എന്നാൽ നമ്മൾ കാണുന്നില്ല എന്നതുകൊണ്ട് അവർ ഗായിബുകളാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല അവരെ അവിടെ കാണുന്നില്ല എന്നുള്ളത് അവർ ഗായിബുകളാണ് എന്നതിൻ്റെ തെളിവല്ല എന്ന് പറഞ്ഞുകൊണ്ട് ശരിയായ എന്താണ് എന്ന് അവർക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ് ഇതൊക്കെ വിശദീകരിച്ചു കൊടുക്കുന്നത് എന്തിനാണ് പ്രിയപ്പെട്ടവരെ അത് കറക്റ്റ് മനസ്സിലാക്കണം ജിന്നകളെ വിളിക്കാനല്ല മലക്കിനെ വിളിക്കാനല്ല മറിച്ച് അവർക്കിത് പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾ ഈ ഹദീസിനെ തെളിവാക്കുന്നത് ഗായിബുകളെയും മരിച്ചവരെയും അതേപോലെ തന്നെ അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങൾ സൃഷ്ടികളോട് ചോദിക്കാനാണ് അബ്ദുൽ ഖാദർ ജിലാനിയെ പോലെ മമ്പറത്തെ തങ്ങളെപ്പോലെ നമുക്കറിയാം നമ്മുടെ ഉദാഹരണങ്ങൾ പറയാം നമ്മുടെ നാട്ടിലെ സമസ്തക്കാരായ ആളുകൾ മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് ഏതെല്ലാം വിഷയങ്ങളിലാണ് നമുക്കറിയാം അതിൻ്റെ രൂപം നമുക്കറിയാം അതുകൊണ്ട് ഇതൊന്നും കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല അത്തരത്തിലുള്ള ഒരു വിളി നടത്തുവാനുള്ള തെളിവുകളൊന്നും ഈ ഹദീസിലില്ല ഈ ഹദീസിലുണ്ടെങ്കിൽ തന്നെ ഒന്നാമത് ഹദീസ് ദുർബലമാണ് ഇനി സഹീഹാണെങ്കിൽ തന്നെ അവരവിടെ ജീവിച്ചിരിക്കുന്നവരാണ് പരിസരത്തുള്ളവരാണ് ചോദിക്കുന്ന കാര്യം സാധാരണ മനുഷ്യന്മാരങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്ന കാര്യവുമാണ് അവിടെ എന്ത് പ്രാർത്ഥനയാണ് വരുന്നത് അവിടെ എന്ത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ വിഷയമാണ് വരുന്നത് അവിടെ എന്ത് അഭൗതികതയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ അതൊന്നുമില്ലാത്ത ഒന്നിനെ നിങ്ങളുടെ പ്രവൃത്തിക്ക് തെളിവാക്കരുത് എന്ന് പറയാൻ മാത്രമാണ് അവരിതൊക്കെ വിശദീകരിച്ചത് എന്നാൽ അത്തരം വിശദീകരണം നൽകിയപ്പോൾ തൽപര കക്ഷികളായ ആളുകൾ നമ്മുടെ നാട്ടിൽ കണ്ടോ നിങ്ങൾ എങ്ങനെ വിശദീകരണം നൽകി അപ്പോൾ നിങ്ങൾ ജിന്നുകളെ വിളിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നവരാണ് മലക്കിനെ വിളിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നവരാണ് എന്ന് തിരിഞ്ഞു തിരിഞ്ഞുകുത്തുകയാണ് ചെയ്തിട്ടുള്ളത് അതെന്തുമാത്രം വലിയ അക്രമമാണെന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ എന്തുമാത്രം സ്ഥാനത്ത് നിന്ന് തെറ്റിച്ചുകൊണ്ടുള്ള ദുർവ്യാഖ്യാനമാണെന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ എന്തുമാത്രം വലിയൊരു പാതകമാണ് അങ്ങനെ പറയലെന്നും പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇനി ഇതാ നിങ്ങൾക്കൊക്കെ പരിചയമുള്ള മറ്റൊരു പണ്ഡിതനെ ഞാൻ നിങ്ങൾക്ക് ഉദ്ധരിച്ചു തരാം ആരാണത് അൽ ഇമാം ഇബിൻബാസ് റഹ്മത്തുല്ലാഹി അലി അദ്ദേഹത്തിൻ്റെ മസാഹിലുകൾ ക്രോഡീകരിച്ച കിതാബിൽ മുഹമ്മദ് അബ്ദുള്ള ഇബിനുമാനിയ ഹഫി അഹുല്ലാ അദ്ദേഹം കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട് സു ഇല ഷെയ്ഖുനീസ് ഇബാദുലിസു അള്ളാഹുവിൻ്റെ അടിമകളെ പിടിച്ചു വെക്കൂ എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട ഹദീസ് ഷേഖ് ബുനബാസ് റഹ്മത്തുള്ള അലിയോട് ആ വിഷയത്തിൽ ചോദിക്കപ്പെട്ടു ഇവരാരും ഞാനിതുവരെ പറഞ്ഞ ആളുകൾ ആരും തന്നെ വിശ്വത്തിൻ്റെ ആളുകളോ വിസ്ഡത്തിൻ്റെ നേതാക്കളോ അങ്ങനെയുള്ളവരൊന്നും അല്ലല്ലോ പ്രിയപ്പെട്ടവർ എല്ലാവരും അംഗീകരിക്കുന്ന ഇമാമുമാരെയാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ അദ്ദേഹം അതിന് നൽകിയ മറുപടിയാൽ ജവാബുഹി ആ ഹദീസിൻ്റെ സിഹത്തിൽ പരിശോധിക്കേണ്ടതുണ്ട് എന്നാൽ മിനൽ ജിന്നി അവിടെയുള്ള ഇബാദള്ള കൊണ്ട് ഉദ്ദേശിക്കുന്നത് മലക്കുകളോ മുക്മിനുകളായ ജിന്നുകളോ ആണ് വഹാ ഉലായി ഹാദിറൂൻ അവർ ഗായിബുകളല്ല മരിച്ചവരും അല്ല അവരവിടെ ഹാദിറാണ് വലൈസിൻ അവിടെ ഗായിബിനോടുള്ള ഒരു ദുആ ഒരു പ്രാർത്ഥന അവിടെ വരുന്നില്ല ഹാദിറുകളായ ആളുകളെ വിളിക്കുന്നതേ അതിലുള്ളൂ അത് മുസ്ലിം ജിന്നുകളാവാം അതല്ലെങ്കിൽ മലക്കുകളാവാം അതല്ലാതെ നിങ്ങൾ ഈ പറയുന്നത് പോലെ മരിച്ചുപോയ മഹാത്മാക്കളുടെ ആത്മാക്കളോ റിജാലുൽ ഖൈബിൽപ്പെട്ട ആളുകളോ ഒന്നുമല്ല ഇതാണ് ഷെയ്ഖ് ഇബിൻ ഉബാസ് റഹ്മത്തുല്ലാഹി അലി വളരെ വ്യക്തമായി മറുപടി നൽകിയിട്ടുള്ളത് ഇതേ കാര്യം തന്നെയാണ് ഇന്ന് സൗദി അറേബ്യയിൽ ജീവിച്ചിരിക്കുന്ന വലിയ പണ്ഡിതന്മാരിൽപ്പെട്ട പെട്ട സാലിഹ് ഇബിൻ അബ്ദുൽ അസീസ് ഇബിൻ മുഹമ്മദ് ബിൻ ഇബ്രാഹിം ആലു ഷെയ്ഖ് ഹഫിഹുല്ലാ

ആ മലക്കുകൾ അവിടെ ജീവിച്ചിരിപ്പുണ്ട് അവരവിടെ ഹാളറാണ് അവരോട് ചോദിക്കപ്പെട്ട വിഷയമാകട്ടെ വഴി കാണിച്ചു തരിക തുടങ്ങിയിട്ടുള്ള ഏതൊരു സൃഷ്ടിക്കും സാധിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ അതിനെ തെളിവാക്കിക്കൊണ്ട് അവിടെ യാ ഇബാദെന്നെ പറയാനും പറ്റുള്ളൂ അദ്ദേഹം പ്രത്യേകം പറഞ്ഞു വമൻ ഇസ്തഅഅല്ല ബിഹാദി ലാരി ബാല റസൂൽ അല്ലാഹി സ്വല്ലി വസ്ലം എന്നാൽ ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തിയെ വിളിക്കാൻ ആരെങ്കിലും ഇത് തെളിവാക്കിയാൽ അവർ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ കളവാണ് പറയുന്നത് അപ്പോൾ യാ എന്ന് പറയാൻ പറഞ്ഞാൽ അതേ പറയാവൂ അത് ഇന്നാലിന്ന വ്യക്തികളാണെന്ന് പറഞ്ഞിട്ട് ആ വ്യക്തികളെ വിളിക്കുക അല്ലെങ്കിൽ അത് ജിന്നാണെന്ന് പറഞ്ഞിട്ട് ജിന്നെ രക്ഷിക്കണമെന്ന് പറയുക അല്ലെങ്കിൽ മലക്കേ രക്ഷിക്കണം ഇങ്ങനൊന്നും നമുക്ക് പറയാൻ പറ്റൂല നമുക്ക് പറയാൻ യാ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ എന്നാൽ അതിനെ ചില ആളുകൾ ദുരുപയോഗം ചെയ്ത് ഷിർക്കിന് തെളിവാക്കിയപ്പോൾ അവിടെ പണ്ഡിതന്മാർക്ക് പറയേണ്ടി വന്നു ആ രൂപായത്തിൽ ചിലത് മലക്കുകളെന്ന് വ്യക്തമായി വന്നിട്ടുണ്ട് പ്രത്യേകിച്ചും അബ്ബാസ് അബ്ബാസ്റിയല്ലാ നെഹുലേക്ക് മൗക്കൂഫായ നിലക്ക് ഉദ്ധരിക്കപ്പെടുന്ന അസറിൽ അത് മലക്കുകളാണെന്ന് കൃത്യമായി വന്നിട്ടുണ്ട് അതാണ് ഇമാം അൽബാനി അറഹത്തുള്ള അലിയെ രേഖപ്പെടുത്തിയത് അദ്ദേഹം പറഞ്ഞു ഫഹാദ് അൽ ഹദീസു ഇദാ സഹ ഈ ഹദീസ് സ്വഹീഹാണെങ്കിൽ തന്നെ ഇമാം അൽബാനി അദ്ദേഹത്തിൻ്റെ സിൽസത്തുള്ള ഈഫൈൽ പറയുകയാണ് യു ഐനു അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അഥവാ ഇതാ സഹ എന്ന് പറഞ്ഞാൽ ആണെങ്കിൽ എന്താണെന്നാണ് അദ്ദേഹം പറയുന്നത് അൻ അൽ അൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മലക്കുകളാണ് അവിടെ ഇബാദുള്ള കൊണ്ട് ഉദ്ദേശിക്കുന്നത് മലക്കുകളാണ് അപ്പോൾ മലക്കുകളാണെങ്കിൽ അല്ലെങ്കിൽ മലക്കുകളെ ഉദ്ദേശിച്ചാൽ അവിടെ പ്രാർത്ഥന വരികയില്ല അല്ലെങ്കിൽ ഷിർക്ക് അവിടെ വരുന്നില്ല എന്ന് അദ്ദേഹം വളരെ കൃത്യമായി വ്യക്തമാക്കുകയാണ് കാരണം ഇബാദ് അള്ളാ എന്ന് പറയുന്ന ആ ആളുകൾ അവിടെ അഹിയായകളാണ് ഹാദറുകളാണ് ഖാദറുകളാണ് അതുകൊണ്ട് തന്നെ ഇബാദല്ലാ എന്ന് അവരെ ഉദ്ദേശിക്കപ്പെട്ടാൽ അവിടെ ഒരു പ്രാർത്ഥനയോ കാര്യകാരണ കാര്യകാരണബന്ധങ്ങൾക്ക് അതീതമായതോ വരുന്നില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയാണ് എന്നിട്ട് അദ്ദേഹം പ്രത്യേകം പറഞ്ഞു ഫല യജൂസു ഫലഅു അനിയുൽ ഹക്കബിഹിം അൽ മുസ്ലിമൂന മിനൽ മിനൽ ജിന്നി ഇൻസി മുസ്ലിമൂനൽ ജിന്നിൻസിഹിൻ അതുകൊണ്ട് തന്നെ ുൽ ഖൈബിൽ പെട്ട ഔലിയാക്കൾ സ്വാലീങ്ങൾ എന്നവർ കരുതുന്ന ഇൻസിലും ജിന്നുകളിലും പെട്ട ആളുകളെ ഇതിൽ ഉദ്ദേശിക്കാനേ പാടില്ല റിജാലുൽ ഖൈബിൽ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടിലെ സമസ്തയൊക്കെ പറയുന്ന ജിന്നുകളിലും മനുഷ്യരിൽ പെട്ട ഔലിയാക്കൾ ഇവരെ ഒന്നും അതിൽ ഉദ്ദേശിക്കാൻ പാടില്ല സവാ ഉൻ ഖാൻ അഹ്യ അന അംബാത്ത അവർ ജീവിച്ചിരിക്കുന്നവരാണെങ്കിലും ശരി മരിച്ചവരാണെങ്കിലും ശരി അങ്ങനെ ഒരു ഖൈബിൽ കാരണം അങ്ങനെയുള്ള റിജാലുൽ ഖൈബിനോടും മറ്റും അത് ജിന്നുകളിൽ പെട്ടവരാകട്ടെ മനുഷ്യരിൽ പെട്ടവരാകട്ടെ അവരോട് സഹായം തേടലും മറ്റും ബയ്യീനുൻ വ്യക്തമായ കാരണം അവർ കേൾക്കൂല കസീറ ഉത്തരം നൽകാനോ നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച് തരാനോ ഈ പറയപ്പെട്ട ആർക്കും കഴിയില്ല ധാരാളം ആയത്തുകളിൽ അത് സ്ഥിരപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ ഇമാം അൽബാനി റഹ്മത്തുള്ള അലി പോലും പറയുന്നത് ആ യാ ഇബാദല്ലൻ്റെ മക്സദ് എന്താണ് അത് ഹദീസ് സഹീഹാണെങ്കിൽ തന്നെ മലക്കുകളാണ് ആ നിലക്കെ കരുതാവൂ എന്നാൽ റിജാലുൽ കൈവിൽപ്പെട്ട ജിന്നുകളാണ് അതല്ലെങ്കിൽ മനുഷ്യരാണ് എന്നൊന്നും അതിനെ കരുതാൻ പാടില്ലാത്തതാണ് അവിടെയും മലക്കുകളെന്ന് കരുതപ്പെടുമ്പോൾ അവിടെ പ്രാർത്ഥന വരുമെങ്കിൽ ഇമാം അൽബാനി റഹ്മത്തുള്ള അലേ അത് പറയുകയില്ല അതുകൊണ്ട് അതിൽ പ്രാർത്ഥനാ സ്വഭാവമില്ല അതുകൊണ്ട് ഇതിനെ അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ നിങ്ങൾ തെളിവാക്കരുത് എന്നാണ് മുഹമ്മദ് നാസറുദ്ദീൻ അൽ അൽബാനി റഹ്മത്തുല്ലാഹി അലേ വിശദീകരിച്ചിട്ടുള്ളത് ഇതൊക്കെ സൗദി അറേബ്യയിൽ മറ്റുമുള്ള വലിയ പണ്ഡിതന്മാരാണെങ്കിൽ നമ്മുടെ നാട്ടിലേക്ക് വരാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉമർ മൗലവി അറിയാത്ത ആരെങ്കിലും ഉണ്ടോ ഉമർ മൗലവിയും ഉമർ മൗലവിയുടെ സൽസബീലും അറിയാത്ത ആരുമില്ലല്ലോ ഇതേ ചോദ്യം ഇതുമായി ബന്ധപ്പെട്ട ഇതേ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് കാലഘട്ടത്തിൽ സൽസബീലിൽ കൃത്യമായി വന്നിട്ടുണ്ട് അവിടെ മുസ്ലിയാർ പറയുന്ന മറുപടി ബദരീങ്ങളെ രക്ഷിക്കണേ മൊയ്തീൻ ശേഖയെ കാക്കണേ എന്നിങ്ങനെയുള്ള വിളിയുമായി ബന്ധപ്പെട്ടാണ് അതിനൊരു ഖണ്ഡനം സൽസബിയിൽ നൽകിയിട്ടുണ്ട് ആർക്ക് നൽകി മുസ്ലിയാർക്ക് നൽകുകയാണ് ആരാണത് കൊണ്ടുവന്നത് മുജാഹിദുകളല്ല മുസ്ലിയാർ കൊണ്ടുവന്നതാണ് അത് ഇതിൽ കൃത്യമായി പറയുന്നുണ്ട് അതിന് ഖണ്ഡനമാണ് പുളിക്കൽ അറബി കോളേജിലെ വിദ്യാർത്ഥിയായ അബ്ദുറഹ്മാൻ പാലത്ത് നമുക്കൊക്കെ അറിയാവുന്ന അബ്ദുറഹ്മാൻ പാലത്ത് അദ്ദേഹമാണ് അത് എഴുതി കൊടുത്തിട്ടുള്ളത് ഈ മറുപടിയെക്കുറിച്ച് ഉമർ മോലവി പറയുന്നത് ഈ മറുപടിയിലുള്ളത് സൽസബീലിൻ്റെ അഭിപ്രായം തന്നെയാണ് ഇത് സൽസബീലിൻ്റെ അഭിപ്രായമാണ് ആ മറുപടിയിൽ സുന്നി മുസ്ലിയാർ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സുന്നിയും തൊബ്രാനിയും ഉദ്ധരിക്കുന്ന യാ ഇബാദുള്ള എന്നുള്ള ഹദീസ് അതിനുള്ള മറുപടി നോക്കൂ നിങ്ങൾ ഈ പൂർവ്വകാല പണ്ഡിതന്മാരും ഷേഖ് ബുൻബാസ് റഹമത്തില്ല അലിയും ഒക്കെ പറഞ്ഞ അതേ മറുപടി വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ മുജാഹിദുകൾ നൽകിയതാണ് അദ്ദേഹം പറയുന്നു ഈ ഹദീസ് ബലഹീനമാണെന്നതിൽ തർക്കമില്ല കാരണം ഇതിൻ്റെ പരമ്പരയിൽ ജയ്ദ് ബുൻ അലി എന്ന ആൾ ഉത്ബയെ കണ്ടിട്ടില്ല അതിനാൽ സനത് ഇടമുറഞ്ഞത് നിമിത്തം തള്ളപ്പെട്ടിരിക്കുന്നു എന്നിട്ട് പറയാണ് ഇനി ഹദീസ് സ്വഹീഹാണെന്ന് വെറുതെ സങ്കൽ സങ്കല്പിച്ചാൽ തന്നെയും നോക്കൂ നിങ്ങൾ അവരൊക്കെ പറഞ്ഞ അതേ മറുപടിയുടെ സ്വഭാവം ഹദീസ് സ്വഹീഹല്ല ഇനി വെറുതെ അങ്ങ് സ്വഹീഹാണെന്ന് സങ്കല്പിച്ച് സമ്മതിച്ചാൽ പോലും വാദവിഷയവും ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല സുന്നൾ വാദിക്കുന്ന ആ പ്രാർത്ഥനക്ക് ഈ വിഷയവുമായി യാതൊരു ബന്ധവുമില്ല കാരണം വാദം എന്താണ് മൊയ്തീൻ ശേഖരെ രക്ഷിക്കണമെന്ന് വിളിച്ചു തേടുന്നത് അനുവദനീയമാണെന്നാണല്ലോ അള്ളാഹുവിൻ്റെ അടിമകളെ സഹായിക്കണമെന്നാണല്ലോ ഹദീസുള്ളത് മറ്റേത് മൊയ്തീൻ ശേഖ ഒരു പ്രത്യേക വ്യക്തികളെ വിളിക്കാനാണ് ഇവിടെ അള്ളാഹുവിൻ്റെ അടിമകളെ എന്നേ ഹദീസിലുള്ളൂ മാത്രമല്ല ഒരു വിജന പ്രദേശത്ത് ഒറ്റയ്ക്ക് അകപ്പെട്ട് വിഷമം കൊടുമ്പിരിക്കൊള്ളുമ്പോൾ എന്നിങ്ങനെ സന്ദർഭം വ്യക്തമായി നിർണ്ണയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഏത് സന്ദർഭത്തിൽ അത് പറയേണ്ടതെന്നുണ്ട് എല്ലാ സന്ദർഭത്തിലും അല്ലല്ലോ അത് അപ്പോൾ ജനനിപിഠമായ ഒരു പ്രദേശത്ത് വെച്ച് മൊയ്തീൻ ഷെയ്ഖിനെ വിളിച്ചു തേടാൻ എന്തൊരു വെളിച്ചമാണ് ഈ ഹദീസിൽ നിന്ന് ലഭിക്കുന്നത് ഈ ഹദീസിൽ നിന്നത് ലഭിക്കൂല സഹായിക്കാൻ ആരെയും കാണാതെ അത്യധികം വിഷമത്തിൽ അകപ്പെടുന്ന സമയത്ത് യാ ഇബാദല്ലാ എന്ന് വിളിച്ചാൽ അള്ളാഹുവിൻ്റെ മലക്കുകളും ജിന്നുകളും ആ ഗതിമുട്ടിയ മുഖ്മിനെ സഹായിക്കാൻ വന്നെത്തുമെന്ന് പ്രതീക്ഷിക്കാം നോക്കൂ നിങ്ങൾ ഉമർ മൌലവി പറയുന്ന എന്താണ് അത്തരം ഒരു ഘട്ടത്തിൽ യാ ഇബാദല്ലാ എന്ന് വിളിക്കുമ്പോൾ മലക്കുകളും ജിന്നുകളുമൊക്കെ ആ ഗതി മുട്ടിയ മുഗ്മിനെ സഹായിക്കാൻ വന്നെത്തുന്നു പ്രതീക്ഷിക്കാം ഇതാണ് ഹദീസിലെ ഉപദേശം എന്നാൽ ഈ ഹദീസിനെ ആധാരമാക്കി ആരെങ്കിലും മൊയ്തീഷേഖയനെ രക്ഷിക്കണേ എന്ന് വിളിച്ചു തേടിയാൽ അവനെ സഹായിക്കാൻ ആരും എത്തുകയില്ലെന്ന് മാത്രമല്ല അവൻ അതുമൂലം കാഫിറായി പോവുകയും ചെയ്യും ഒരു സൃഷ്ടിയുടെയും പേരെടുത്തു പറഞ്ഞു തേടുവാൻ ഇവിടെ ഉപദേശിച്ചിട്ടുമില്ല അപ്പോൾ മലക്കുകളോ ജിന്നുകളോ സഹായിക്കും അതിനപ്പുറത്ത് ഈ ഹദീസ് സ്വഹീഹാണെങ്കിൽ തന്നെ അതാണ് അതിനപ്പുറത്ത് മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തെളിവതിലില്ല എന്നാണ് ആര് പറയുന്നത് മഹാനായ ഉമർ മൗലവി പറഞ്ഞിട്ടുള്ളത് തൊള്ളായിരത്തി എഴുപതുകളിലാണ് ഇനി നിങ്ങൾ നോക്കൂ തൊള്ളായിരത്തി എൺപതുകളിൽ ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനിഷബാബിൽ നൽകിയിട്ടുള്ള ചില മറുപടികൾ അത് പിന്നീട് പുസ്തകമായി ഇറക്കിയിട്ടുണ്ട് അവിടെ കൃത്യമായി ഒരു മുസ്ലിയാരുടെ ചോദ്യവുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം അവിടെയും നമുക്ക് കാണാം ജിന്ന് സത്യവും മിത്യവും എന്ന വിഷയത്തെ സംബന്ധിച്ച് ഒരു മുസ്ലിയാർ നടത്തിയ പ്രസംഗത്തിൻ്റെ പ്രസക്ത ഭാഗം അതിൽ യാ ഇബാദുള്ള എന്നുള്ളത് മുസ്ലിയാർ തെളിവാക്കുന്നുണ്ട് അപ്പോൾ മുസ്ലിയാർ തെളിവാക്കിയപ്പോൾ നമ്മളാരും തന്നെ വിഭജിക്കാതിരുന്ന അന്ന് മർക്കസു ദാവയില്ല കെ എൻ എം വേറെ എന്ന് പറഞ്ഞുകൊണ്ട് മാറിയിട്ടില്ല മുജാഹിദുകളെല്ലാം ഒന്നായിരുന്ന കാലഘട്ടം മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ സുവർണ കാലഘട്ടം ആ സുവർണ കാലഘട്ടത്തിൽ നിങ്ങൾ നോക്കൂ ഈ വിഷയത്തിൽ ചെറിയമുണ്ടം അബ്ദുൽ ഹമീദ് മതിനി മറുപടി പറയുന്നിടത്തിൽ അദ്ദേഹം ഉപയോഗിച്ചൊരു പദം സൃഷ്ടികൾക്ക് നൽകപ്പെട്ട കഴിവിന് അതീതമായ കാര്യങ്ങളിൽ സഹായം തേടലാണ് പ്രാർത്ഥന നോക്കൂ സൃഷ്ടികൾക്ക് നൽകപ്പെട്ട കഴിവിന് അതീതമായ കാര്യങ്ങളിൽ സഹായം തേടലാണ് പ്രാർത്ഥന ഇവിടെ ആ ഇബാതുള്ളയിൽ അങ്ങനെ ഒരു വിഷയം വരുന്നില്ല അതുകൊണ്ട് അത് പ്രാർത്ഥനയാണെന്ന് പറയാൻ പറ്റില്ല എന്ന് പറയാനാണ് ഈ ഒരു അസുലദ്ദേഹം പറയുന്നത് ഇതൊരസുലാണ് ഇതൊരസിലാണ് ശരിക്കും ശ്രദ്ധിക്കുക ഇത് ചെറിയ മുണ്ടം മാത്രം പറഞ്ഞതല്ല ലോക പണ്ഡിതന്മാർ ഏകോപിച്ച് പറഞ്ഞൊരു കാര്യമാണ് സൃഷ്ടികൾക്ക് നൽകപ്പെട്ട കഴിവിന് അതീതമായ കാര്യങ്ങളിൽ സഹായം തേടലാണ് പ്രാർത്ഥന ഈ പ്രാർത്ഥന അള്ളാഹു അല്ലാത്ത ആരോടും പാടില്ലാത്തതാണ് എന്നിട്ട് വിശദീകരിച്ച അദ്ദേഹം കൊണ്ട് പറയുന്നു അതുപോലെ വിജനപ്രദേശത്ത് ഉണ്ടായേക്കാൻ സാധ്യതയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല നോക്കൂ വിജനപ്രദേശത്ത് ഉള്ള ജിന്നുകളോ അതല്ലെങ്കിൽ മലക്കുകളോ അവർക്ക് കഴിവ് നൽകപ്പെട്ട ഒരു വിഷയത്തിൽ വല്ലതും ചോദിച്ചാൽ ജീവിച്ചിരിക്കുന്ന ഹാൽ ഒരാളോട് അയാൾക്ക് സാധിക്കുന്ന ഒരു കാര്യം ചോദിക്കുന്നിടത്തിൽ പ്രാർത്ഥനാഭാവം വരുന്നില്ല ഇത് യഥാർത്ഥ അസലാണ് പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനയും ആരാധനയും ഒക്കെ എപ്പോഴാണ് വരുന്നത് നമ്മുടെ അടുത്ത് ഇല്ലെങ്കിലും കാണാൻ പറ്റും അതേപോലെ തന്നെ കാര്യകാരണ ബന്ധങ്ങൾക്കൊക്കെ അതീതമായി പ്രവർത്തിക്കാൻ പറ്റും എന്നൊക്കെയുള്ള ചിന്ത വരുമ്പോഴേ അവിടെ ആരാധനാഭാവവും പ്രാർത്ഥനാഭാവവും വരുന്നുള്ളൂ നേരെ മറിച്ച് നമ്മുടെ മുന്നിൽ ഹാജറുണ്ടുള്ള ഒരു വ്യക്തിയോട് അയാളുടെ കഴിവിൽപ്പെട്ട ഒരു കാര്യം സാധാരണ നൽകും മനുഷ്യന്മാർ ഒരു കാര്യം ചോദിക്കുമ്പോൾ ആ വ്യക്തിയോട് ഒരു ആരാധനയും ആർക്കും തോന്നൂല അതുകൊണ്ട് തന്നെ അവിടെ ഒരു പ്രാർത്ഥനാഭാവം വരുന്നില്ല ഇതാണ് ചെറിയ മുണ്ടം ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇത് തന്നെയാണ് മഹാപണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത് ഇത് ഹായിബിനോടുള്ള പ്രാർത്ഥനയല്ല ഹാലറിനെ വിളിക്കലാണ് എന്ന് ഇബ്നുബാസ് റഹമത്തുള്ള അലിയെ പറഞ്ഞതിൻ്റെ കാരണം അതാണ് കാരണം ഒരാൾ എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ട് ഹാലറുണ്ടെന്നാണല്ലോ റസൂല് പറഞ്ഞത് അപ്പോൾ അയാളുടെ മനസ്സിൽ എത്രയുള്ളൂ ജീവിച്ചിരിക്കുന്ന ഹാലറായ ഒരാളോട് സാധാരണ ഏതൊരു മനുഷ്യനും കഴിയുന്ന കാര്യം ചോദിക്കുന്നു അവിടെ പ്രാർത്ഥനാഭാവം വരുന്നില്ല എന്നിരിക്കെ അതൊക്കെ മൊയ്തീൻ ഷെയ്ഖിനെയും ബദരീങ്ങളെയും അതേപോലുള്ളവരെയും വിളിക്കാൻ എങ്ങനെയാണ് തെളിവാവുക അല്ലെങ്കിൽ ഹാജറില്ലാത്ത ജിന്നിനെയോ ഒക്കെ വിളിക്കാൻ തെളിവാകുന്നതെങ്ങനെ ഇനി അതല്ല ജിന്നാകട്ടെ മലക്കാകട്ടെ മനുഷ്യനാകട്ടെ റബ്ബിന് മാത്രം കഴിയുന്ന കാര്യങ്ങളൊക്കെ അവരോട് ചോദിക്കാൻ ഇതെങ്ങനെ തെളിവാകും ഇതാണ് ഉമർ മൗലവി ചോദിച്ചത് ഇതാണ് ചെറിയ മുണ്ടൻ ചോദിച്ചത് ഇതാണ് ഷെയ്ഖ് മുൻബാസ് റഹമത്തുള്ളാലി ചോദിച്ചത് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇമാമിങ്ങളും പണ്ഡിതന്മാരും ഒക്കെ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ അത്രയും വ്യക്തമായ ഒരു വിഷയം മാത്രമാണിത് അവിടെ ഒരു അഭൗതികത കടന്നു വരുന്നില്ല അതുകൊണ്ടാണ് പ്രാർത്ഥന തൗഹീദ് ചോദ്യങ്ങൾക്ക് മറുപടി എന്ന പുസ്തകത്തിൽ ചെറിയ മുണ്ടം വ്യക്തമാക്കി ജിന്നുകൾക്ക് അല്ലാഹു നൽകുന്ന കഴിവ് മനുഷ്യ കഴിവിന് അതീതമെങ്കിലും അതിനെ അഭൗതികമെന്ന് വിശേഷിപ്പിക്കുന്നത് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ശരിയല്ല അഭൗതികമായ കഴിവെന്ന് നാം പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് അള്ളാഹു കാർക്കും നൽകിയിട്ടില്ലാത്ത കഴിവാണ് അപ്പോൾ സൃഷ്ടികൾ കാർക്കും അല്ലാഹു നൽകിയിട്ടില്ലാത്ത കഴിവിനാണ് അഭൗതിക കഴിവെന്ന് പറയുക ജിന്നുകളുടെ കഴിവ് മനുഷ്യൻ്റെ കഴിവിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് കരുതി അതിനെ അഭൗതികമെന്ന് വിശേഷിപ്പിക്കുന്നത് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ശരിയല്ല എന്നാണ് അത് വിസ്ഡം കണ്ടുപിടിച്ചത് നല്ല ചെറിയ മുണ്ടം പറഞ്ഞത് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ അത് ശരിയല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതാണ് യാഥാർത്ഥ്യവും ഇനി നിങ്ങൾ നോക്കൂ രണ്ടായിരത്തി ഏഴ് ഫെബ്രുവരി പതിനാറിന് വിചിന്തനത്തിൽ എം പി എ ഖാദിർ കരുവമ്പൊയിൽ യാബാതുയുമായി ബന്ധപ്പെട്ട വിഷയം അതേപോലെ ജിന്നുകളുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ സുന്നികൾ ചില വസ്വാസികളുണ്ടാക്കിയപ്പോൾ അദ്ദേഹം അവർക്ക് നൽകിയ മറുപടിയിൽ എഴുതിയത് കൃത്യമാണ് മുജാഹിദുകളുടെ തൗഹീദ് പ്രതിസന്ധിയിലാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം നൽകിയത് എട്ട് പതിറ്റാണ്ട് കാലം മുജാഹിദുകൾ പറഞ്ഞ തൗഹീദ് എന്താണെന്ന് വിമർശകന് മനസ്സിലായിട്ടില്ല മനുഷ്യർക്ക് അദൃശ്യമായത് മലക്കുകൾക്കും ജിന്നുകൾക്കും ദൃശ്യമാകുന്നതും മനുഷ്യ കഴിവിൽ പെടാത്തത് മലക്കുകളുടെയും ജിന്നുകളുടെയും കഴിവിൽ പെടുന്നതും മുജാഹിദുകൾ ഒരു കാലത്തും ഇബാദത്തിൻ്റെ നിർവചനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല അതുണ്ടായിരുന്നെങ്കിൽ മുസ്ലിയാരുടെ ആരോപണം ശരിയാണെന്ന് അംഗീകരിക്കാമായിരുന്നു മലക്കുകളുടെയും ജിന്നുകളുടെയും മറ്റെല്ലാ സൃഷ്ടികളുടെയും കഴിവിനപ്പുറമുള്ള കഴിവുകളും അറിവുകളുമാണ് മുജാഹിദുകൾ ഇബാദത്തിൻ്റെ നിർവചനത്തിൽ ഉൾപ്പെടുത്തിയത് അദൃശ്യ മാർഗത്തിലൂടെയുള്ള ഗുണദോഷങ്ങൾ പ്രതീക്ഷിക്കുക എന്ന ഇബാദത്തിന്റെ നിർവചനമായി എഴുതിയതിനോടൊപ്പം മനുഷ്യരിൽ ിൽ നിന്ന് അതീതമായി മലക്കുകളുടെയും ജിന്നുകളുടെയും അറിവിനെയും കഴിവിനെയും അംഗീകരിച്ചതും ചേർത്തു വായിക്കുന്ന മന്ദബുദ്ധിയല്ലാത്ത ഏതൊരാൾക്കും മുജാഹിദുകൾ പറയുന്നതിന്റെ വസ്തുത ബോധ്യമാകും എന്ന് പറഞ്ഞാൽ മന്ദബുദ്ധികളായ ആളുകളെ ജിന്നുകളുടെയും അതേപോലെ തന്നെ മലക്കുകളുടെയും ഒക്കെ കഴിവ് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണെന്നും ഇബാദത്തിന്റെ പരിധിയിൽപ്പെടുന്നതാണെന്നും പറയുകയുള്ളൂ എന്നാൽ മന്ദബുദ്ധിയല്ലാത്ത ഏതൊരാളും നേരത്തെ ചെറിയ മുണ്ടം പറഞ്ഞതുപോലെ ജിന്നുകളുടെ കഴിവ് മനുഷ്യ കഴിവിൻ്റെ അതീതമാണെങ്കിലും അതിനെ അഭൗതികമെന്ന് പറയാൻ പറ്റൂല അതാണ് ഇസ്ലാമിക കാഴ്ചപ്പാട് അതിന് വിരുദ്ധമായ കാഴ്ചപ്പാട് മുജാഹുദുകൾ എട്ട് പതിറ്റാണ്ട് കാലം എന്നാണ് പറഞ്ഞത് നോക്കൂ എട്ട് പതിറ്റാണ്ട് കാലം മുജാഹുദുകൾ പറഞ്ഞ തൗഹീദ് മുസ്ലിയാർക്ക് മനസ്സിലായിട്ടില്ല അത് തന്നെയായിരുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ പിന്നീട് മടവൂർ വിഭാഗത്തിനും മനസ്സിലാവാതെ പോയത് അതിന് ഖണ്ഡനം പറഞ്ഞ ആളുകളും പത്തു വർഷത്തോളം മടവൂരികൾക്കും സുന്നികൾക്കും മറുപടി കൊണ്ടേയിരുന്നു പിന്നീട് അവരതെല്ലാം മാറ്റി പറയാനുണ്ടായിട്ടുള്ളത് അതല്ലാതെ ഈ പറയപ്പെട്ട മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഈ ഒരു ഇത്രയും വർഷ കാലഘട്ടത്തിൽ ഏതൊരു അസ്സൽ വെച്ചാണോ മുജാഹിദ് പ്രസ്ഥാനം കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് യായിബാദുല്ലയുടെ വിഷയത്തിലും അതേപോലെ തന്നെ ഹാലുറായ ഖാദിറായ ഹയ്യായ ജിന്നനോട് സഹായം ചോദിക്കുന്ന വിഷയത്തിലുമൊക്കെ അതിൻ്റെ ഒരു അസലുണ്ട് ആ അസലാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതല്ലാതെ ജിന്നുകളെ വിളിച്ച് പ്രാർത്ഥിക്കുക മലക്കുകളെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്നൊരു സന്ദേശം നൽകാൻ ഉദ്ദേശിച്ചിട്ടേയില്ല അതുകൊണ്ടാണ് ഇരുളിൻ്റെ മറവിൽ തപ്പിത്തടഞ്ഞു പോകുന്ന ആൾ പരിസരത്തുള്ള ജിന്നിനെ വിളിച്ചാൽ അത് ഷിർക്കാവുകയില്ല പ്രാർത്ഥനയല്ല എന്ന് പറഞ്ഞപ്പോൾ അത് ജിന്നുകളെ വിളിച്ച് പ്രാർത്ഥിക്കാനാണ് എന്നുള്ള ദുരാരോപണം പറഞ്ഞ ആളുകൾക്ക് വളരെ വ്യക്തമായ മറുപടി ഇസ്ലാഹിൽ അന്ന് നൽകപ്പെട്ടിട്ടുണ്ട് അന്ന് നമ്മളൊക്കെ ഒന്നാണ് മടവൂർ വിഭാഗത്തിനാണോ അതേപോലെ തന്നെ സുന്നികൾക്കാണെന്ന് മറുപടി നൽകപ്പെട്ടിട്ടുള്ളത് എന്താണ് ആ മറുപടിയിൽ പറഞ്ഞത് ചോദ്യത്തിൻ്റെ തുടക്കത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തെക്കുറിച്ച് ചോദ്യകർത്താവ് പറഞ്ഞ പ്രകാരം പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന തത്വമാണ് അന്നും ഇന്നും എന്നും ഇസ്ലാഹി പ്രസ്ഥാനം പ്രതിദാനം ചെയ്തത് അതിൽ യാതൊരു മാറ്റവുമില്ല എന്നാൽ ചോദ്യകർത്താവ് എടുത്തു വാചകങ്ങളിൽ നിന്നും അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കൽ അനുവദനീയമാണെന്ന സങ്കല്പം ലേഖകൻ ഉദ്ദേശിച്ചിട്ടേയില്ല വിജനപ്രദേശത്തു നിന്ന് തൻ്റെ ശബ്ദം കേൾക്കുന്നത് ആരാകട്ടെ അവരെന്നെ സഹായിക്കട്ടെ എന്ന നിലക്ക് അള്ളാഹുവിൻ്റെ അടിമകളെ എന്ന് വിളിച്ചാൽ അതിൽ അബൌദ്കതയോ ഷിർക്കോയോ ഇല്ല എന്നു മാത്രമേ ലേഖകൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ മദ്യപിച്ചാൽ ശുർക്കാവുകയില്ല എന്ന് പറഞ്ഞാൽ മദ്യപിക്കൽ അനുവദനീയമാണെന്ന് ഗവേഷണം നടത്തുന്നത് വിഡിത്തമല്ലേ നമ്മുടെ ജീവിതത്തിലെ ഒരു സാഹചര്യത്തിലും ശ്രദ്ധിക്കുക നമ്മുടെ ജീവിതത്തിലെ ഒരു സാഹചര്യത്തിലും ജിന്നിനോട് സഹായം തേടാൻ ഖുറാനിലും ഹദീസിലും തെളിവില്ല ഇത്തരം ദുഷ്പ്രചരണങ്ങളെ കരുതിയിരിക്കുക അപ്പൊ ജിന്നിനോട് ഒരു സാഹചര്യത്തിലും വിളിച്ച് സഹായം തേടാൻ ഖുർആാനിലും ഹദീസിലും തെളിവില്ല മറിച്ച് ഭൗതികത എപ്പോഴാണ് കടന്നു വരുന്നത് ഒരു കാര്യം പ്രാർത്ഥന എപ്പോഴാകുന്നത് എന്ന് വിശദീകരിക്കേണ്ട ഒരു ഘട്ടം വന്നപ്പോൾ വിശദീകരിച്ചതാണ് അതിനെ എല്ലാം കൂടി കോട്ടി മാട്ടി തിരിച്ചു മറിച്ച് ജിന്നുകളോട് വിളിച്ച് പ്രാർത്ഥിക്കാമെന്നാണ് പറയുന്നത് എന്ന് വ്യാഖ്യാനിച്ചതൊക്കെ കടുത്ത അപരാധമാണ് കടുത്ത അനീതിയാണ് ഈ യാഥാർത്ഥ്യം മുജാഹിദ് പ്രവർത്തകരെല്ലാവരും തിരിച്ചറിയണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇൻഷാല് മറ്റു ചില വിഷയങ്ങൾ നമുക്ക് മറ്റു ദറസിൽ വിശദീകരിക്കാം എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നു വസലു വസല്ലമാല നബീന മുഹമ്മദ് അലി വസ്ഹബി അജ്മീൻ വലഹമ്മാലമീൻ സുബഹാൻ അക്കാഹ്മു വെഹമദിഖ്ഖ്ഖ്ഖ്ഖ് അഷദ് അല്ല ഇലഹഇലുഖ് വാത്തബു ഇലൈഖ് വസ്ലാം വാലൈക്കു വരമുലി വർക്കാത്തു